നമസ്കാരം. ഇന്ന് നമ്മളുടെ മുഖ്യ പ്രഭാഷകനായിട്ട് വന്നിരിക്കുന്നത് ഡോക്ടർ കെ കെ ശിവദാസ് സാറാണ്. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഒരു ആമുഖത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മളുടെ ഒരു സാംസ്കാരിക രംഗത്ത്, സാഹിത്യ രംഗത്ത് അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം വളരെ നിർണായകമാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പി എച്ച് ഡി പ്രബന്ധത്തിലൂടെയാണ്. തൃശൂർ പൂരത്തെ പറ്റിയുള്ള ഒരു പ്രബന്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നും പ്രസക്തമായിട്ട് നിൽക്കുന്ന ഒരു മാതൃകയാക്കാവുന്ന പഠനമാണ് അദ്ദേഹത്തിന്റെ ആ പ്രബന്ധം. അതിനുശേഷം ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തോട് ബന്ധപ്പെടുന്ന വിഷയങ്ങളെടുത്ത് പഠിക്കുവാനും ഗ്രന്ഥങ്ങൾ എഴുതുവാനും ഒക്കെ ശിവദാസ മാഷ്ടർ കാണിക്കുന്ന ആ ഒരു താല്പര്യം വളരെ സ്വാഗതാർഹമാണ്. അപ്പോൾ കുമാരനാശാന്റെ 150 ജന്മദിനം വരാൻ പോവുകയാണല്ലോ. അതിനോടനുബന്ധിച്ച് കേരളത്തിലെ വിവിധ സദസ്സുകളിലായിട്ട് 150 വേദികളിൽ പ്രഭാഷണം നടത്തുന്ന ഒരു യജ്ഞം നമ്മുടെ ശിവദാസ് സാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസവും ഞാനിങ്ങനെ സാറിന്റെ പ്രഭാഷണങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. അപ്പോൾ ഈ വളരെ യാദൃശ്ചികമായിട്ടാണ് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലേക്ക് അദ്ദേഹം വരിക എന്ന് ഇതൊരു AR SRF ആക്കത്തെ ഇന്റർവ്യൂവിന് വരികയാണ്. പെട്ടെന്ന് നമ്മൾ സാറിനെ, സാറിന്റെ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ സാറിനെ ഒന്ന് പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുമാരനാശാൻ എന്ന് പറയുന്ന നമ്മുടെ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, കുമാരനാശനെ പറ്റി പറയുകയാണെങ്കിൽ ഒരാമുഖത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ സാഹിത്യത്തിൽ, നമ്മുടെ കവിതയിലെ ഒരു മഹാകാവ്യം എഴുതാതെ മഹാകവിയായ, അല്ലെങ്കിൽ ഉജ്ജ്വല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സാമീപ്യം വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ കുമാരനാശാന്റെ കൃതികളും അദ്ദേഹത്തിന്റെ ജീവിതവും നമ്മളുടെ കാവ്യ മേഖലയെ എങ്ങനെ സ്വാധീനിച്ചു, നമ്മുടെ സംസ്കാരത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നൊക്കെ സാറിന്റെ പ്രഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. കാരണം നമ്മളുടെ ഒരു ക്ലാസിക് കാലഘട്ടത്തിൽ നിന്നും ഒരു കാൽപ്പനിക കാലഘട്ടത്തിലേക്ക് മലയാള കവിതയെ, വേണമെങ്കിൽ മലയാള സാഹിത്യത്തെ തന്നെ കൈപിടിച്ച് ഉയർത്തുന്നതിൽ കുമാരനാശാന് നിർണായകമായ പങ്കാണുള്ളത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമാണ്. അദ്ദേഹം ബാംഗ്ലൂർ, കൽക്കട്ടയിലും എല്ലാം പഠിക്കുകയുണ്ടായി, സംസ്കൃതവും തുടർന്ന് ഇംഗ്ലീഷുമെല്ലാം. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ എഴുത്തുകാരായ ബൈറൺ, ഷെല്ലി, കീറ്റ്സ് തുടങ്ങിയവരുടെയൊക്കെ കാവ്യ മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അതിന്റെയൊക്കെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മലയാളത്തിലെ ഒരു കാവ്യ മേഖല തുറന്നിടുവാനും കുമാരനാശാന് കഴിഞ്ഞു. അപ്പോൾ കുമാരനാശാൻ എന്ന് പറയുന്ന കവിയെ, വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു പരിഷ്കർത്താവിനെ നമുക്ക് മുമ്പിൽ പുതിയ ഒരു വായന നടത്തുവാനാണ് ശിവദാസൻ മാഷയോട് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും വേണ്ടി സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിലേക്ക് ഡോക്ടർ കെ കെ ശിവദാസൻ മാഷിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ജോസ് സാർ, രാധാകൃഷ്ണ സാർ, അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, ജോസ് സാറെ പറഞ്ഞപ്പോഴാണ് 150 പ്രഭാഷണം എന്നുള്ള അത്, അങ്ങനെ ഒരു ടാർഗറ്റ് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇത് എന്തായാലും ഈ 6-ാമത്തെ പ്രഭാഷണമാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ നടത്തിയ 6 പ്രഭാഷണങ്ങളിൽ നിന്ന് 6-ാമത്തേതാണ് ഇവിടെ ഉള്ളത്, ഇവിടെ നടത്താൻ പോകുന്നത്. ഇവിടെ പറയുമ്പോൾ കുമാരനാശാന്റെ പുഷ്പവാടി എന്ന് പറയുന്ന കവിതയിലെ 2 വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പ്രഭാഷണം തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ആ 2 വരികൾ, അതിന്റെ അവസാന വരികളാണ്. നിഷ്കപടതയോട് എന്നാണ് കവിതയുടെ പേര്, പുഷ്പവാടിയിലെ ഒരു കവിതയാണത്. നിഷ്കപടതയെ കരൽ നിറഞ്ഞൊരിരുൾ നീക്കും ചിൽക്കതിരവന്റെ ചെറുരശ്മിയാലെ നീ. അപ്പോൾ ഇങ്ങനെ കരൾ നിറഞ്ഞ ഇരുൾ നീക്കുന്ന ചെറുരശ്മി ആണ് സൂര്യന്റെ രശ്മിയാൽ ഈ കരൾ നിറഞ്ഞ ഇരുൾ നീക്കുന്ന ഒന്നാണ് നിഷ്കപടത. പദ്യത്തിൽ ഇവിടെ നീക്കുമ്പോൾ ഞാനൊരു നിഷ്കപടന കപടതയുള്ള ആളാണോ അതോ കപടനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം വരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശാന്റെ 150-ാം ജന്മ
1873 മുതൽ 1924 വരെയാണ് ദാസന്റെ ജന്മകാലം. അപ്പൊ അതിനകത്ത് 1873 എന്ന് പറയുന്ന ആ വർഷം മുതൽ ഇപ്പോ 2023 ഏപ്രിൽ 12 150 തികയുന്നത്. അതിന് മുന്നോടിയായിട്ട് നടത്തുന്നത് എന്ത് ഉദ്ദേശമാണ് ഇരിക്കുക തന്നെയുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നു. സത്യത്തിൽ മറ്റൊരു ദുരുദ്ദേശവും എനിക്കില്ല. ആകെപ്പാട് ഇതിനകത്ത് തോന്നുന്നൊരു കാര്യം, ഇപ്പോ കുമാരനാശാൻ എന്ന് പറയുന്ന ഒരു കവിയോടുള്ള ആരാധന മുത്തിട്ടാണോ അല്ലെങ്കിൽ ആരാധന മൂലമാണോ ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇതിന് കാരണം ആശാൻ എന്ന് പറയുന്ന കവി അദ്ദേഹത്തിൽ ഒരേ സമയം തന്നെ നമുക്ക് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുമുള്ള കുറെ ഘടകങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ മാത്രവുമല്ല ആശാൻ കവിത എന്ന് പറയുന്ന സാധനം ഏകപക്ഷീയമായിട്ട് മലയാളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഒരേ സമയം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ അത് ധാരാളം വിമർശനങ്ങളിലൂടെ കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ വിമർശനങ്ങളെ ഇപ്പൊ നമുക്കറിയാം ആശാന്റെ ഒരു കാവ്യ ലോകത്തെ നാം എടുത്തു നോക്കുകയാണെങ്കിൽ അതിനെ പലതായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. സ്വത്ര കവിതകൾ അല്ലെങ്കിൽ കീർത്തനങ്ങൾ എന്ന് പറയുന്നവ, വിവർത്തനങ്ങൾ, ഖണ്ഡകാവ്യങ്ങൾ, ബാലകവിതകൾ, അതുപോലെ തന്നെ ബാലകവികളല്ലാത്ത ചെറുകവിതകൾ, അതുപോലെ തന്നെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ വരുന്ന തീക്കുട്ടിയുടെ വിചാരവും ഗ്രാമവർഷത്തിലേക്ക് ഉയരടക്കമുള്ള വളരെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് വന്നിട്ടുള്ള കവിതകൾ, ഇങ്ങനെ വിപുലമായിട്ടുള്ള ഒരു കവിത എഴുത്തിന്റെ ലോകം, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ പദ്യകൃതികൾ 900 പേജുകളുണ്ട്. അത് ആ പേജുകളെ മൊത്തം ഇവിടെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതും നടക്കുന്ന കാര്യമല്ല. രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്ന്, സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി മുതൽ ഇവിടെ എസ് സുധീഷ് വരെയുള്ള ആളുകൾ, ധാരാളം ആളുകൾ ഇതിനകത്തുണ്ട്. അവരുടെ ഒരു മണ്ഡനത്തിന്റേതായിട്ടുള്ള ഒരു ആശാൻ കവിതയെ വളരെ സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന, വളരെ അതിന്റെ നല്ല വശങ്ങളെ എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള പഠനങ്ങൾ ധാരാളം ഉണ്ട്. അതിൽ സി എസ് സുബ്രഹ്മണ്യം പോറ്റി മാത്രമല്ല, കേരളവർമ്മ ഒരു തുമ്പുരാനും എആറും കുറ്റിപ്പുഴയും ജോസഫ് പുണ്ടശ്ശേരിയും തായാട്ട് ശങ്കരനും എം എൻ വിജയനും അതേപോലെ തന്നെ എം ലീലാവതിയും അഴീക്കോടും നിത്യചൈതന്യതയും പി കെ ബാലകൃഷ്ണനും പി പൊയ്ത്തറിനും നമ്മുടെ ഉണ്ടായിരുന്ന കുര്യാസ് കുമളക്കുഴി സാറ് വരെയുള്ള ആൾക്കാർ അറിയപ്പെടുന്ന ആൾക്കാരാണ്. നേരെ മറിച്ച് ആശാൻ കവിതയ്ക്ക് വലിയ വിമർശകരുടെ അല്ലെ ഖണ്ഡന വിമർശകരുടേതായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞു വെക്കുക മാത്രം ചെയ്യുന്നുള്ളൂ. അതെന്താണ് എന്നും അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഖണ്ഡനത്തിൽ പ്രധാനപ്പെട്ട നിരൂപകന്മാർ എന്ന് പറയുന്ന സാഹിത്യ വഞ്ചാൻ വി കെ നാരായണ പിള്ളയും വള്ളത്തോളും കുട്ടികൃഷ്ണമാരും കെ എ ഭാസ്കരൻ നായരും പ്രദീപൻ പാമ്പരിക്കുന്നും കെ കെ ബാബുരാജും ടി ശ്രീവത്സൻ അടക്കമുള്ള ആളുകൾ അതിനകത്ത് പെടുന്നു. ഇത്തരം ഒരു പാരമ്പര്യം ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നതോടൊപ്പം തന്നെ അത് ഇവിടെ വിശദീകരിക്കാനും പറ്റാത്ത ഒരു സാഹചര്യമാണ് സമയക്കുറവ് മൂലം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കവി എന്നുള്ളതിനൊപ്പം തന്നെ കുമാരനാശാൻ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ കവിതയെ കവിഞ്ഞു നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു വ്യവഹാരമായി തീർന്ന വ്യക്തിത്വമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കവിത എഴുതുക മാത്രമല്ല, ആ കവിത ഭിന്ന രൂപങ്ങളിലേക്ക് പരിവർത്തിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഥാപ്രസംഗമായിട്ട് അദ്ദേഹത്തിന്റെ കരുണ തുടങ്ങിയിട്ടുള്ള കാവ്യങ്ങൾ സ്വാമി ബ്രഹ്മവർദ്ധനെ പോലുള്ള ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. കഥാപ്രസംഗമായി ഒരു കാലഘട്ടത്തിൽ കേരളീയ ഗാർഹിക അന്തരീക്ഷത്തിൽ ചൊല്ലിക്കേട്ടിരുന്ന ഒന്നാണ് ആശാന്റെ കവിതകൾ. അതോടൊപ്പം തന്നെ ഇവിടെ കഥാപ്രസംഗമായിട്ടും അതോടൊപ്പം തന്നെ കരുണ തന്നെ സിനിമയായിട്ടുണ്ട്. മാത്രമല്ല അതിനകത്ത് 1966 സിനിമയായ കരുണയിൽ ഉപഭുക്തനായിട്ട് അഭിനയിച്ചത് കെ പി ഉമ്മർ എന്ന് പറയുന്ന നെഗറ്റീവ് റോളുകൾ ആ കാലഘട്ടത്തിലും പിന്നീടും ഒക്കെ ചെയ്തിട്ടുള്ള നടനാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല സുമർ ചിത്രമായിട്ട് ചണ്ടാല ഭിക്ഷുകി, കഴിഞ്ഞ ദിവസം ഞാൻ ചെന്ന നെഹ്റു കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ സുമർ ചിത്രമായിട്ട് ചണ്ടാല ഭിക്ഷുകി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല രൂപങ്ങളിലേക്ക് സിനിമ, അതേപോലെ തന്നെ ചുവർചിത്രം, കഥാപ്രസംഗം, ഇനി ആശാന്റെ ഇതിനെ ആശാന്റെ കവിതകളെ മുൻനിർത്തിക്കൊണ്ട് ശില്പ കലകൾ അതും ഉണ്ടായിട്ടുണ്ട്. ആശാന്റെ കരുണ മാത്രമല്ല വീണപൂവേ വീണപൂവേ എന്ന് പറയുന്ന പാട്ടും, അങ്ങനെ ആ ആശാന്റെ സാഹിത്യകൃതികളെ മുൻനിർത്തിക്കൊണ്ട് ധാരാളം
ഗാനങ്ങൾ സിനിമാ ഗാനങ്ങൾ വീണപൂവേ വീണപൂവേ എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ എനിക്ക് ഓർക്കാവുന്നതാണ്. ഇങ്ങനെ ബഹുമുഖമായ രീതിയിലേക്ക് നമ്മുടെ സംസ്കാരത്തിൽ സന്നിവേശിക്കപ്പെട്ട ഒരു കവിയാണ് കുമാരനാശൻ. ധാരാളം ഒരു ഒരു സാംസ്കാരിക സ്വാധീനത അദ്ദേഹത്തിനുണ്ട്. അതിന്റെ കാരണം ഞാൻ പറയുകയാണെങ്കിൽ 1907 വീണപൂവ് ഭാഷാഭൂഷണിൽ വന്ന് തൊട്ടടുത്ത മാസം തന്നെ അത് നമ്മുടെ പാഠാവലിയിൽ കേരളവർമ്മ വലിയ തമ്പുരാൻ എടുത്ത് ചേർക്കുകയുണ്ടായി. മാത്രവുമല്ല തൊട്ടടുത്ത് തന്നെ അവിടെ തിരുവിതാംകൂറിലെ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിക്ക് അന്നത്തെ പാഠപുസ്തകം കുറവായിരുന്നുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ പെട്ടെന്ന് സിംഹപ്രസവം എന്ന് പറയുന്ന കവിത എഴുതുകയും അതും പാഠപുസ്തകമായിട്ട് മാറുകയും ചെയ്തു. കേരളത്തിലെ മിക്കവാറും എല്ലാ സർവകലാശാലകളിലും അദ്ദേഹത്തിന്റെ കൃതിയിൽ പാഠപുസ്തകങ്ങളാണ്. ആ പാഠപുസ്തകങ്ങളിലാകുന്നതോടുകൂടി ലഭിക്കുന്ന അക്കാദമി അംഗീകാരവും അദ്ദേഹത്തിനുണ്ട്. ആ അക്കാദമി അംഗീകാരം നിലനിൽക്കുന്നു. അത് പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കിയിടത്തോളം വീണപൂവ് അതേപോലെ തന്നെ നടിനി ലീല ചണ്ഡാലഭിക്ഷുകി അതേപോലെ തന്നെ കരുണ ഈ ഇത്തരം പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടും ടെക്സ്റ്റ് ബുക്കുകളായിട്ട് വരുന്നത്. ദൂരവസ്ഥയോ ചണ്ഡാലഭിക്ഷുകി വളരെ കുറവാണ്. ചിന്താവിഷ്ടയായ സീത പിന്നെയും പാഠപുസ്തകങ്ങളായിട്ട് വരുന്നുണ്ട്. ഈ ദുരവസ്ഥ പാഠപുസ്തകമായിട്ട് വരാറില്ല. അതിന്റെ കാരണങ്ങൾ നിങ്ങൾക്കറിയാം. അതിനകത്ത് ഉള്ള പ്രമേയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആണ് അത് പാഠപുസ്തകമായിട്ട് വരാതിരിക്കുന്നത്. ആശാന്തിന്റെയും വളരെ അദ്ദേഹത്തിന്റെ ജീവിതകാലഘട്ടത്തിൽ തന്നെ വേരിസ് രാജകുമാരൻ പട്ടുമുളയും സ്വീകരിച്ച ഒരു എഴുത്തുകാരൻ എന്നുള്ളവർക്കും പിന്നീട് അദ്ദേഹത്തിന്റെ പേരിൽ തോന്നക്കിൽ ആശാൻ സ്മാരകവും ഗായിക്കരയിലെ ആശാന്റെ സ്മരണ ഉണർത്തുന്ന കെട്ടിടങ്ങളും ധാരാളം പുരസ്കാരങ്ങളും ആശാൻ സ്മാരക വേൾഡ് പ്രൈസ് പോലുള്ള പുരസ്കാരങ്ങളൊക്കെ നൽകുന്ന ഒരു അന്തരീക്ഷവും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഉള്ള ഒരു കവിയെ വീണ്ടും സ്തുതിക്കുവാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഈ പരിപാടി നടത്തുന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം. പക്ഷെ അതല്ല, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു കാര്യം ഏറ്റെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം പുതിയ ഓരോ സിദ്ധാന്തങ്ങളും വരുന്ന സമയത്ത് അത് കവിതയിൽ നമുക്ക് അതിന്റെ പ്രയോഗക്ഷമത എത്രമാത്രമാണ് എന്നുള്ള കാര്യം അത് ഒരു ഘടകമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സമീപകാലത്ത് വന്നിട്ടുള്ള പല സിദ്ധാന്തങ്ങളും ആശാൻ കവിതയിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രയോഗിക്കാൻ കഴിയും. അത് എന്നെക്കൊണ്ട് അത് ഏറ്റെടുപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. മാത്രമല്ല ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം ഒരു കവിത എന്ന് പറയുന്നത് അത് മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെക്കുറിച്ച് ആ കവിത നമ്മളോട് സംവദിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കവിത വായിക്കുന്നതിൽ നമ്മളെ ആ കവിത വായിച്ചുകൊണ്ട് നമുക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ള ഒരു കാര്യവും പ്രധാനമാണ്. മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെക്കുറിച്ച്, ജീവിതത്തിന്റെ സങ്കീർണതകളെക്കുറിച്ച്, അതുപോലെ തന്നെ സാമുദായിക മെച്ചപ്പെട്ട സാമുദായിക ജീവിതത്തിന് വേണ്ടി ആ കവിത നമ്മോട് എന്തെങ്കിലും സംവദിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും ഒരു കവിയെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഈ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ആശാന്റെ കവിതയെ പല രീതിയിൽ ഇതിനു മുമ്പേ തന്നെ ആശാന്റെ കവിതയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു 300 മുതൽ 500 വരെ പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലും ആ കവിതകൾ പഠിക്കപ്പെടും. അതായത് അതിന്റെ രൂപത്തെ മുൻനിർത്തിക്കൊണ്ട്, ദർശനത്തെ മുൻനിർത്തിക്കൊണ്ട്, അതിന്റെ ഘടനയെ മുൻനിർത്തിക്കൊണ്ട്, മനഃശാസ്ത്രപരമായി ഒക്കെ ആ കവിതകൾ പഠിക്കപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത് ലോ അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്ന ഒരു കാര്യം നിർത്തിക്കൊണ്ട് ആ നിയമത്തിന്റെ വിവിധ വശങ്ങൾ ആശാൻ കവിത എപ്രകാരമാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ള കാര്യവും അതിനകത്തേക്ക് മറ്റു ചില സിദ്ധാന്തങ്ങളെ ഉൾച്ചേർക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഒരു ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ് ഞാനിവിടെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്കറിയാം ഈ നിയമം എന്ന് പറയുന്ന ഒരു സംഭവം, നീതി എന്ന് പറയുന്ന ഒരു കാര്യവും നമ്മുടെ മുന്നിലുണ്ട്. അത് കാലങ്ങളിലൂടെ മാറി വരുന്ന ഒരു സംഭവമാണ് നിയമം നീതി എന്നൊക്കെ പറയുന്ന രണ്ട് കാര്യങ്ങൾ. എന്താണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ഒരു ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, വ്യവസ്ഥാപിത സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതിൽ അംഗങ്ങളായിട്ടുള്ള വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം എന്നിവയ്ക്ക് മേൽ നടപ്പിലാക്കപ്പെടുന്ന ഒരു നിയന്ത്രണമാണ് യഥാർത്ഥത്തിൽ നിയമം എന്ന് പറയുന്നത്. നിയമം ഒരേ സമയം നിയന്ത്രണമാണ്. അത് ചിലപ്പോൾ ഗുണമാണ്, ചിലപ്പോൾ അത് നരകവുമാണ്. അതാണ് നിയമത്തിന്റെ പ്രത്യേകത. പക്ഷെ നിയമം ഇല്ലാതിരിക്കുന്നതും നിയമരാഹിത്യം എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള ഒരു സംഭവം കൂടിയാണ്. കാരണം നിയമം എന്ന് പറയുന്നത് മെച്ചപ്പെട്ട നിയമങ്ങൾ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ പരിപാലനത്തിന് വേണ്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത്.
പക്ഷെ അതേസമയം അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. കാരണം നിയമം പലപ്പോഴും നീതി വ്യവസ്ഥകളെ ആധാരമാക്കിക്കൊണ്ട് രൂപപ്പെടുന്നവയാണ്. അപ്പൊ നമുക്കറിയാം ശാങ്കര സ്മൃതി എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു കേരളത്തിൽ വളരെക്കാലം നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിന് അടിസ്ഥാനമായി നിന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകം. അതേപോലെ തന്നെ ശ്രുതികളും സ്മൃതികളുമാണ് ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ നിയമ രൂപീകരണത്തിന് അടിസ്ഥാനമായി നിന്നിരുന്ന കാര്യങ്ങൾ. അപ്പൊ അതിൽ നിന്ന് ഭിന്നമായിട്ട് പുതിയ നിയമങ്ങൾ വരുന്നു, പുതിയ നീതിബോധം ഉണ്ടാകുന്നു. അപ്പൊ ഇത് ആശാൻ കവിതയിൽ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന, ഇപ്പൊ നമുക്കറിയാം നിയമം ഉണ്ടാകുമ്പോൾ തന്നെ നിയമലംഘനങ്ങളും ഉണ്ടാകും. നിയമം ഉണ്ടാകുമ്പോൾ നിയമലംഘനങ്ങൾ ഉണ്ടാകും. ശിക്ഷ എന്ന് പറയുന്ന മറ്റൊരു കാര്യം അവിടെ ഉണ്ട്, പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒന്ന് അവിടെ ഉണ്ട്. പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സംഘടിതമായിട്ടുള്ള ആളുകളുടെ ശ്രമങ്ങൾ നടക്കും. അതെല്ലാം നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നന്നാവാം. ഇപ്പോൾ തന്നെ സമീപകാലഘട്ടത്തിൽ വന്നിട്ടുള്ള, നമുക്കറിയാം കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഈ സംവരണത്തെ സംബന്ധിച്ചിട്ടുള്ള നിയമം, അത് വലിയ ഒരു പ്രൊപ്പഗാൻഡയുടെയും ഒക്കെ ഭാഗമായിട്ട് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് പലപ്പോഴും ചിലപ്പോൾ ദോഷകരമായിട്ട് ഉള്ള നിയമങ്ങളാകാം. പക്ഷെ നിയമങ്ങൾ ഉണ്ട്, ആ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ട്, പുതിയ നിയമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിനടിസ്ഥാനമായിട്ട് നീതി സംഹിതകൾ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ ഞാൻ ആദ്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ആശാൻ കവിത എടുത്ത് നാം നോക്കുന്ന സമയത്ത് ഒരു കവി എന്നുള്ള നിലയ്ക്ക് കുമാരൻ ആശാന്റെ നിയമത്തോടുള്ള കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ കവിതയിൽ കടന്നു വരുന്ന കാഴ്ചപ്പാടുകൾ എന്താണെന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഒന്ന്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശാൻ കവിതയിൽ നിയമങ്ങളെ പിന്തുടർന്ന ഒരാളാണ്. അത് എന്തൊക്കെ നിയമങ്ങൾ, അതേസമയം നിയമത്തെ മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം നിയമത്തെ പിന്തുടരുന്നു എന്നുള്ളത് നമുക്ക് പല മേഖലയിൽ ഉണ്ട്. അദ്ദേഹത്തിന്റെ കവിതയിലെ നിയമത്തിന്റെ പിന്തുടർച്ച അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, അദ്ദേഹം വളരെ പഴയ രീതിയിലുള്ള അലങ്കാരങ്ങളാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാവ്യഭാഷ പലപ്പോഴും നിയോ ക്ലാസിക് സ്വഭാവമുള്ള കാവ്യഭാഷ തന്നെയാണ്. അപ്പൊ അത് സമസ്തപദ ബഹുലമായിട്ടുള്ള കാവ്യഭാഷ അദ്ദേഹത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം സൂര്യനെയും താമരയും അതുപോലുള്ള ഇവിടെ പണ്ടുമുതൽക്ക് നിലവിലുള്ള പല പ്രതീകങ്ങളെയും എടുത്ത് ഉപയോഗിക്കുന്നു. ഇത് ഇങ്ങനെ അനവധി കാര്യങ്ങൾ നമുക്ക് അദ്ദേഹം നിയമത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഹന്ത ബദ അഹഹ മുതലായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചു. നിതിയാക്ഷയ പ്രാസം എന്ന് പറയുന്ന വലിയ ഒരു സംഭവം ഒഴിവാക്കാതെയാണ് അദ്ദേഹം നടിനി പോലും പല കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത്. നിതിയാക്ഷയ പ്രാസം ഇവിടെ എക്സിസ്റ്റിംഗ് നിലവിലുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അതേസമയം തന്നെ അദ്ദേഹം നിയമത്തെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്, നിയമത്തെ പ്രശ്നവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. തന്റെ കവിതകളിൽ പലപ്പോഴും അവിടെ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന നിയമവ്യവസ്ഥയെ, നിയമത്തെ പ്രശ്നവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. മാത്രവുമല്ല അന്ന് വരെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ വ്യക്തിജീവിതത്തെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമ ചിന്തയെ അദ്ദേഹം മറികടന്നുകൊണ്ട് നളിനി, ലീല എന്നീ ഖണ്ഡകാവ്യങ്ങളിൽ പ്രത്യേകിച്ചും വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഭവത്തെ അദ്ദേഹം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അത് മനസ്സിന്റെ വഴിക്ക് പോകുന്ന, അതല്ലെങ്കിൽ കാമനകൾക്കനുസരിച്ച് നിയമത്തെ വെല്ലുവിളിക്കുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാനായിട്ട് നടിനിയും ലീലയിലും അദ്ദേഹം ശ്രമിക്കും. മറ്റ് കവിതകളിലുണ്ട്, പ്രധാനമായിട്ട് ഈ രണ്ട് കാവ്യങ്ങൾ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ വാദങ്ങൾ ആവർത്തിക്കാനോ അവയുടെ ജയ പരാജയങ്ങൾ വിലയിരുത്താനോ അവയുടെ പുതിയ നിലനിൽപ്പ് ചർച്ച ചെയ്യാനോ അല്ല ഈ വിഷയം ഇവിടെ നിയമത്തെക്കുറിച്ച് പറയുന്നത്. ഇപ്പൊ നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആശാന്റെ കവിതയുടെ ഒരു ടാഗ് ലൈനായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ നിയമത്തെക്കുറിച്ചുള്ളൊരു വാക്യം. പലപ്പോഴും ഈ ദുരവസ്ഥ എന്ന് പറയുന്ന കവിതയുടെ അവസാനം ഉള്ള മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ എന്ന് പറയുന്ന രണ്ടു വരികളാണ് ആശാൻ കവിത അല്ലെങ്കിൽ കുമാരനാശാൻ എന്ന് പറയുന്ന വ്യക്തി ഈ നിലവിലുള്ള നിയമങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ട്, അദ്ദേഹം അതിനെ മറികടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഈ ചട്ടങ്ങൾ മാറിയില്ലെങ്കിൽ പുതിയ ചട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ
നാം പ്രകൃതിയിൽ അടർത്തി മാറ്റിക്കൊണ്ടാണ് പലപ്പോഴും ഇതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം ഈ വരി വരുന്ന ആ ഭാഗം രണ്ടു വരി മാത്രം എടുത്തുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നിയമത്തെ പിന്തുടരുന്നു, നിയമത്തെ പിന്തുടരുന്നു പറയുന്നൊരു തെറ്റല്ല. കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ നമുക്കറിയാം അയ്യങ്കാളി വഴി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രവർത്തനം നടത്തിയപ്പോൾ അദ്ദേഹം രാജാവിന്റെ ഒരു ചിത്രം തലയിൽ വെച്ചുകൊണ്ടാണ് പോയത്. അപ്പൊ ഇത് രാജഭരണത്തെ അയ്യങ്കാളി എടുത്ത് തലയിൽ വെച്ചു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. പക്ഷെ അതേസമയം തന്നെ തന്റെ പ്രവർത്തനം നടന്നു കിട്ടുന്നതിന് വേണ്ടി ഈ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് സാധ്യതമാകുന്ന ഒരു കാര്യമാണ് രാജാവിന്റെ പ്രതിമയല്ല രാജാവിന്റെ ഒരു ഒരു ചിത്രം തലയിൽ വെച്ചുകൊണ്ട്. കാരണം അദ്ദേഹത്തെ ആരെങ്കിലും വർദ്ധിച്ചു കഴിഞ്ഞാൽ രാജാവിന്റെ ചിത്രം കുടയും അല്ലെങ്കിൽ നിരത്തു വീഴും, അപ്പോൾ അത് വലിയ രാജകോപത്തിനിടയാണ്. അതുകൊണ്ട് ആരും തന്നെ അദ്ദേഹത്തെ തടയാൻ നിന്ന് സവർണരായിട്ടുള്ള ആരും തന്നെ അദ്ദേഹത്തെ തടഞ്ഞില്ല. കാരണം ഇത് അദ്ദേഹം തന്നെ നിർത്തിട്ടാലും പ്രശ്നമാണ്, കാരണം ഇത് വീഴാൻ പാടില്ല. പക്ഷെ അതിന്റെ അർത്ഥം അദ്ദേഹം രാജഭരണത്തെയും രാജാവിനെയും വല്ലാതെ ആശ്രയിച്ചു. തന്റെ കാര്യം നടക്കാൻ വേണ്ടി അവിടുത്തെ പ്രജാസഭയിൽ അദ്ദേഹം അംഗമായിട്ടുണ്ടാവും, അദ്ദേഹം തന്റെ വാദങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിനെ പിന്തുടർന്നു അതിനെ അന്ധമായി അതിന്റെ ഒരു ആരാധകനായിരുന്നു എന്നുള്ള അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ആശാന്റെ കാര്യത്തിലും നാം പറയുമ്പോൾ നിയമത്തെ അദ്ദേഹം പിന്തുടർന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം യാഥാസ്ഥികനാണ് എന്നുള്ള അർത്ഥത്തിൽ പൂർണ്ണമായിട്ടും വായിക്കാൻ പറ്റുകയില്ല. ഞാനിവിടെ പറഞ്ഞ കാര്യം ഇതാണ്, ഈ ജനങ്ങൾ ഏറ്റെടുക്കുന്ന പ്രശസ്തമായിട്ടുള്ള വരികൾ, ഞാൻ എന്റെ ഒരു വാദം എന്ന് പറയുന്നത് വളപ്പോഴും വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അനുരഞ്ജനത്തിന്റേതായിട്ടുള്ള ശ്രമങ്ങൾ കവിതയിൽ ഉണ്ട്. അത് ഈ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് പലപ്പോഴും ഈ പ്രഭാഷണത്തിന്റെ തന്നെ സാരം എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള വർണ്ണാശ്രമ ധർമ്മങ്ങൾക്കും ജാതിയിലും അധിഷ്ഠിതമായിട്ടുള്ള നിയമവ്യവസ്ഥയ്ക്ക് ബദലായിട്ട് സ്നേഹ സമുദായം എന്ന് പറയുന്ന ഒരു അഫിനിറ്റീവ് കമ്മ്യൂണിറ്റി, സ്നേഹ സമുദായം എന്ന് പറയുന്ന ഒരു സാധനത്തെ പകരം വെക്കാൻ കുറെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ആശാൻ പൂർണ്ണമായിട്ടും പാദസ്ഥിതിയുടെ കവിയാണോ? അപ്പൊ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്, അദ്ദേഹം ആർക്കു വേണ്ടി എഴുതി? അദ്ദേഹം കുഞ്ചൻ നമ്പ്യാരെ പൂർണ്ണമായിട്ടും സമൂഹത്തിലെ പല ജീർണതകളും വെല്ലുവിളിച്ചപ്പോൾ അദ്ദേഹം കീഴോള പക്ഷത്ത് നിൽക്കുന്ന കവിയാണോ? അങ്ങനെ ഒരു പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ കവിതയെ കുറിച്ച് പറയാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതേപോലെ തന്നെയാണ് കുമാരനാശാനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. കാരണം ചില കവിതകൾ അത് കാണാൻ പറ്റും, ചില കവിതകൾ നമുക്ക് കാണാൻ പറ്റുകയില്ല. അത്തരം വളരെ ഗംഭീരമായിട്ടൊരു വാദം വേണുഗോപാല പണിക്കർ, ടി വി വേണുഗോപാല പണിക്കർ സിംഹപ്രസവം എന്ന് പറയുന്ന കവിതയും മുന്നോട്ടിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിലെ പറയൻ എന്ന് പറയുന്ന ആള് ഊരിൽപ്പെട്ട ഒരു രീതിയിലുള്ള ഇമേജുകൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കവിത അപ്രകാരമാണ് കീഴാള വിരുദ്ധമായി തീരുന്നത്. താൻ ഉദ്ദേശിച്ച ചിതറിപ്പോയ സിംഹനാദം എന്നാണ് ആ ലേഖനത്തിന്റെ പേര് തന്നെ. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും അദ്ദേഹം ആ സമൂഹത്തിൽ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ചില ഇടങ്ങളിൽ വിജയിക്കുന്നു, ചിലയിടങ്ങളിൽ വിജയം ഉണ്ടാകുന്നില്ല. അപ്പൊ സിംഹനാദത്തെ കുറിച്ചുള്ള ടി വി വേണുഗോപാലപ്പണിക്കരുടെ ലേഖനം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എപ്രകാരമാണ് താൻ ഉപയോഗിച്ച ഒരു 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 പ്രയോഗം അതിന് വിരുദ്ധമായിട്ട് വരുന്നതെന്നുള്ള കാര്യം. ഊരിൽപ്പറ്റ ഒന്നാണ് പറയുന്നുള്ള പ്രയോഗം അതിനകത്ത് വരുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മാറ്റുവിൻ ചട്ടങ്ങൾ എന്ന് പറയുന്ന സാധനം പ്ലേസ് ചെയ്തിട്ടുള്ള സാധനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ അനുരഞ്ജനത്തിന്റെ ഘടകങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഈ പൂജ്യരാം വൈദികന്മാരെ, എനിക്ക് ഇത് പറയാൻ യോഗ്യതയില്ലെങ്കിലും ഞാനിത് പറയുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ഈ കവിതയുടെ അവസാന ഭാഗത്ത് പറയുന്നത്. കാരണം കാലം വൈകി, പഴയ കാലമല്ല, അതേപോലെ തന്നെ നൂലുകൾ പഴകി. നൂലെന്ന് പറയുന്നത് വേദമായാലും ഈ നമ്മുടെ സാമൂഹ്യ ഘടന എന്ന് പറയുന്ന അർത്ഥത്തിലായാലും അത് പഴകിപ്പോയി. ഇനി കെട്ടി നിർത്താൻ പറ്റാത്ത ദുർബലമായിട്ട ചരടിൽ ജനത ഇനി നിലനിൽക്കുകയില്ല. അവസാനം വരെ ഇത് പറഞ്ഞുകൊണ്ട് ഈ പാവം പറഞ്ഞത് ഈ പാഴുപാട്ടാം എളിയ വിജ്ഞാപനം മുൻപാട് വെച്ച് ഉണങ്ങുന്നതിൽ എന്നുള്ള പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിക്കകത്താണ് ഞാനിത് പറയുന്നു. ഇനി പറയാൻ പാടില്ലാത്തതാണ് ഇന്നും പറയുന്നുള്ള രീതിയില് വളരെ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രഖ്യാപനത്തിന്റെ ഉള്ളിൽ നിന്നാണ് നാം എന്തിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയം മാറ്റും അല്ലെങ്കിൽ മാറ്റുപതികളെ നിങ്ങളെത്താൻ എന്ന് പറയുന്ന ഒരു
ഒരു പ്രയോഗം വരുന്നത്. അതുപോലെ തന്നെ നിയമത്തെ വെല്ലുവിളിക്കാൻ പല സ്ഥലങ്ങളിൽ അദ്ദേഹം ശ്രമിക്കുന്നു. ഉദാഹരണമായിട്ട് വളരെ മുമ്പേ തന്നെ അദ്ദേഹം ശങ്കരാചാര്യരെ സൗന്ദര്യ ലഹരി വിവർത്തനം ചെയ്തപ്പോൾ അത് പ്രധാനപദമായിട്ടുള്ള വിവർത്തനമല്ല ഈ സൗന്ദര്യ ലഹരി. സൗന്ദര്യ ലഹരി 100 ശ്ലോകങ്ങളുള്ള പൂർവ ഉത്തരഭാഗങ്ങളുള്ള ശങ്കരാചാര്യരുടെ കൃതിയാണ്. ഇതിലെ ഉത്തരഭാഗത്തിലെ ആദ്യത്തെ ശ്ലോകം ആശാൻ സ്വന്തമായിട്ട് എഴുതി ചേർത്ത അതാണ്. ഈ ഉത്തരഭാഗത്തിലെ ആദ്യ ശ്ലോകം ആശാന്റെ സ്വന്തമായിട്ട് എഴുതി ചേർത്തിട്ടുള്ളതാണ്. അപ്പൊ അത് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജാതി നിയമങ്ങൾ സൃഷ്ടിക്കുന്ന പതിത്വം അല്ലെങ്കിൽ പതനീയ അവസ്ഥ ജാതി നിയമങ്ങൾക്ക് അനുകൂലമായിട്ട് അല്ലല്ലോ അദ്ദേഹം അവിടെയും തർക്കങ്ങൾ വരാവുന്ന ഒരു സംഭവം. അദ്ദേഹം ഈ വേദ കാലഘട്ടത്തിലെ ഹൈന്ദവ ചിന്തയിലേക്കാണോ കവിതയെ നയിക്കുന്നത്? ബുദ്ധമതത്തെ പോലും തന്ത്രപരമായിട്ടാണ് അദ്ദേഹം സ്വീകരിക്കുന്ന വാദിക്കുന്ന ആളുകളുണ്ട്. ഒരു 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 സ്ട്രാറ്റജിക് ടൂൾ എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന് വാദിക്കുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഈ ജാതി നിയമങ്ങൾ സൃഷ്ടിക്കുന്ന പതിത്വം അദ്ദേഹത്തിന്റെ കവിതയിൽ വരുന്നു. ഇപ്പോൾ ദുരവസ്ഥ, ചണ്ടാല വിഷുകി തുടങ്ങിയിട്ടുള്ള കവിതകളിൽ അത് വിഷയമാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾക്കെതിരായിട്ട് ജാതി നിയമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ഒരു ഒരു അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകണം എന്നുള്ള ചിന്ത അദ്ദേഹം പുലർത്തുന്നുണ്ട്. തകരേണ്ട നിയമങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വരിയിപ്പിക്കാനുള്ള മീറ്റർ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ എന്താ പറയാ ഒരു അർത്ഥവുമില്ലാത്ത ശബ്ദങ്ങളും ചില വാക്കുകളും അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ വൃത്തം നിലനിൽക്കണം. അതിപ്പോ നമ്മുടെ ദ്രാവിഡ വൃത്തങ്ങളായാലും മറ്റേ സംസ്കൃത വൃത്തങ്ങളായാലും അത് തയ്ക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഒരു തയ്ക്കണം എന്നുള്ള ആ നിയമം നിലനിൽക്കണം എന്നുള്ള അഭിപ്രായകാരം തന്നെയാണ് അദ്ദേഹം. ഈ രണ്ട് മറ്റൊരു സംഭവം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഈ ചണ്ടാല വിഷുകി 100 ഡിസംബറില് തികയാൻ പോകുന്ന ഒരു കാവ്യമാണ് ചണ്ടാല വിഷുകി. ഈ ചണ്ടാല വിഷുകിയിൽ യഥാർത്ഥത്തിൽ ബോർഡർ ക്രോസിംഗിന്റെ അല്ലെങ്കിൽ ഈ അതിരുകൾ മാറ്റി വരയ്ക്കുന്നതിന്റെ ഒരു കവിതയാണ് യഥാർത്ഥത്തിൽ ചണ്ടാല വിഷുകി. ഇതിലും ഈ നിയമത്തിന്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ ചണ്ടാല വിഷുകിയിൽ നിയമം മാറുന്നത്? അതായത് ഈ വെള്ളം ചോദിക്കുന്ന മാതംഗി എന്ന് പറയുന്ന സ്ത്രീയോട് അല്ലെങ്കിൽ ആ ചണ്ടാല യുവതിയോട് വെള്ളം ചോദിക്കുന്ന ആനന്ദൻ എന്ന് പറയുന്ന ഭിക്ഷു യഥാർത്ഥത്തിൽ ജാതി നിയമങ്ങൾക്കപ്പുറത്തേക്കുള്ള ഒരു കടക്കൽ ക്രോസിംഗ് ആണ് നടത്തുന്നത്. ആ നിയമത്തിനപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു പുതിയ സാധ്യത അതായത് പുതിയ മുന്നണി രൂപപ്പെടുന്നതിന്റെ സാധ്യത വരുന്നത്. ഈ ജാതി നിയമത്തിന് ഞാൻ ജാതിയല്ല ചോദിക്കുന്നത് വെള്ളമാണ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ്. അതായത് ഈ മറ്റൊരു ബ്രാഹ്മണ ആധിപത്യത്തിന്റെ അല്ലെങ്കിൽ ബ്രാഹ്മണരുടേതായിട്ടുള്ള ഒരു നിയമസംഹിതയ്ക്ക് പകരം ബുദ്ധന്റെ പുതിയ നിയമസംഹിത പകരം വെക്കാൻ ശ്രമിക്കുകയാണ് ആനന്ദൻ ആ കവിതയിൽ ചെയ്യുന്നത്. അതാണ് ആനന്ദൻ ഞാൻ വെള്ളമാണ് ചോദിക്കുന്നത് ജാതിയല്ല വെള്ളം കൊടുക്കുന്നത്. തുടർന്ന് ഈ ഭിക്ഷുണി ഭിക്ഷുകി ആനന്ദനെ അന്വേഷിച്ചു പോകുന്ന ചണ്ടാലി ചണ്ടാലിക്ക് ഒരു കർത്തൃത്വം ആശാൻ നൽകുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. മാതംഗി എന്നുള്ള പേര് മാതംഗ ജാതിയിലെ യുവതി എന്നേ അർത്ഥമാകുന്നുള്ളൂ. അല്ലാതെ അവൾക്കൊരു പേരില്ല, പേര് നൽകിയിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ മാതംഗി ഈ ബുദ്ധ ഭിക്ഷുവിനെ അന്വേഷിച്ചു പോവുകയും അവിടെ ചെന്നിട്ട് അവൾ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഈ നിയമങ്ങളുടെ വലിയ ഒരു സന്നാഹം നമുക്ക് കാണാൻ പറ്റും. കാരണം ബുദ്ധവിഹാരത്തിൽ ഭിക്ഷുണി മന്ദിരത്തിൽ ബ്രാഹ്മണരും ക്ഷത്രിയരുമായിട്ടുള്ള ആളുകളോടൊപ്പം കഴിയുമ്പോൾ വിഹാരത്തിന്റെ നിയമങ്ങൾക്ക് എല്ലാം കൃത്യമായി പാലിക്കുന്നതിലൂടെയാണ് അവൾ എന്ത് ചെയ്യുന്നത്, അവൾ സ്വീകരിക്കപ്പെടുന്നത്. ഏറ്റവും ഖ്യാതി അവൾക്ക് ക്ഷത്രിയ വനിതകളാലും വൈശ്യ വനിതകളാലും ഒക്കെ ലഭിക്കുന്നത് ഈ അഷ്ടനിയമങ്ങൾ ബുദ്ധന്റെ അഷ്ടനിയമങ്ങൾ അവർ പാലിക്കുന്നതിലൂടെയാണ്. അതെല്ലാം പാലിക്കുന്നതിലൂടെ മെച്ചപ്പെട്ട ഒരു 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 പേര് അവൾക്ക് അവിടെ ലഭിക്കുന്നു. തുടർന്ന് സംഭവിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാം, ഭിക്ഷുണി മന്ദിരത്തിലെ നിയമങ്ങൾ അനുസരിക്കുന്നു, വിഹാരത്തിലെ നിയമങ്ങൾ അനുസരിക്കുന്നു, അവൾക്ക് ഖ്യാതി ലഭിക്കുന്നു, അവൾ നല്ലവളാണെന്നുള്ള ഖ്യാതി ലഭിക്കുന്നു. കുറഞ്ഞ ബ്രാഹ്മണർ മാത്രമാണ് ഇവർക്കെതിരായിട്ട്
പ്രക്ഷോഭമുണ്ടാക്കുകയും തുടർന്ന് അത് ആ പ്രക്ഷോഭം നമ്മുടെ ക്ഷത്രിയിലേക്കും വർത്തകരിലേക്കും ചെട്ടിയാന്മാരിലേക്കും ഒക്കെ എത്തുകയും അതൊരു വലിയ കലാപമായിട്ട് പുറപ്പെടുന്ന സമയത്ത് രാജാവ് അങ്ങോട്ട് വരികയും പ്രസേനജിത്തിനോട് ബുദ്ധൻ പറയുന്ന ഒരു കാര്യം, ഈ സന്യാസി മഠത്തിൽ ചണ്ഡാലി കയറി അതോടുകൂടിയിട്ട് എന്ത് നശിച്ചു പോയി എന്ന് പറയുന്ന, അതായത് നാട്ടു നടപ്പുകൾ കൂശാതായി. നാട്ടു നടപ്പ് എന്ന് പറയുന്നത് നിയമത്തിന്റെ മറ്റൊരു വേർഷനാണ്. നാട്ടു നടപ്പ് അത് അതിനകത്ത് നീതി നിയമം എന്നിവ നിലനിൽക്കുന്നത്. അപ്പൊ നാട്ടു നടപ്പുകൾ കൂശാതായി, വേദപഠനമില്ല, ജാതിയും പോയി. ഈ വേദപഠനമില്ലാതായി ജാതിയും പോയി എന്നുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് ഈ ഇവിടെ വീണ്ടും പ്രസേനജിത്തിനെ അറിയിച്ചുകൊണ്ട് അവിടെ വലിയ ഒരു മർമ്മറിങ് ഉണ്ടാവുകയും അല്ലെങ്കിൽ ഒരു വലിയ ഒച്ചപ്പാടുണ്ടാവുകയും അത് രാജാവിന്റെ അടുത്തെത്തി. ഈ രാജാവ് ഈ ബുദ്ധനെ അന്വേഷിച്ച് വരികയും ചെയ്യുന്നു. തുടർന്ന് സംഭവിക്കുന്ന ഒരു കാര്യം, ജാതി നിയമത്തിനെതിരായിട്ടുള്ള ബുദ്ധന്റെ വലിയ ഒരു പ്രഭാഷണമാണ് നാം അവിടെ കേൾക്കാൻ പറ്റുന്നത്. ഈ ചണ്ഡാലഭിക്ഷുകിയില് അശാൻ തന്നെയും തന്റെ കവിതയെ ഇത്രമാത്രം പ്രചരണകരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ചണ്ഡാലഭിക്ഷുകിയിൽ ദുരവസ്ഥ പിന്നെ ഒരു ഒരു മറ്റൊരു നിയമത്തിന്റെ മറ്റൊരു മുഖം വെളിവാക്കുന്ന ഒരു കവിതയാണ്. ഈ ചണ്ഡാലഭിക്ഷുകിൽ പ്രചരണകരമായിട്ട് ബുദ്ധൻ വളരെ വാചാലനായിട്ട് സംസാരിക്കുന്ന ഒരു ബുദ്ധനെ നമുക്ക് കാണാൻ പറ്റും. മാത്രവുമല്ല അത് ഉത്തരേന്ത്യൻ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ട് പോലും ഇവിടെ നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും സാധു പുല്ലല്ല പുലയൻ എന്നുള്ള ഒരു പ്രയോഗവും അദ്ദേഹം നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രഭാഷണം ഈ വർണ്ണജാതി നിയമങ്ങൾക്കെതിരായിട്ട് ഒരു സ്നേഹത്തിന്റെ നിയമം മുന്നോട്ട് വെക്കുവാനായിട്ടാണ് ആശാൻ അവസാനം ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബുദ്ധന്റെ ഒരു തത്വസംഹിതയുടെ ധർമ്മനീതിയുടെ അടിത്തറയിലുള്ള ഒരു ഒരു ലോകം 10 ശതാബ്ദങ്ങൾ കൂടി, അതായത് 1000 വർഷത്തോളം ഇന്ത്യയിൽ നിലനിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഈ നിയമം എന്ന് പറയുന്ന ഒന്ന് അത് അതിർത്തികളുടെ ലംഘനമായിട്ടും പുതിയ മുന്നണിയിൽ രൂപപ്പെടേണ്ട ഒരു ചിന്തയായിട്ടും ചണ്ഡാലഭിക്ഷുകിൽ വികസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ചണ്ഡാലഭിക്ഷുകി വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കവിതയാണ് എന്ന് തോന്നുന്നു. കാരണം ഇന്ന് നാം പലതരത്തിലുള്ള പുതിയ മുന്നണികൾ രൂപപ്പെടുത്തിക്കൊണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വലിപ്പച്ചെറുപ്പം നോക്കിക്കൊണ്ട് രാജ്യത്തെ കരാളമായിട്ടുള്ള നിയമങ്ങൾ വിഴുങ്ങുന്നത് നോക്കി നിൽക്കുകയാണ്. ഐക്യപ്പെടാൻ അവർക്ക് താല്പര്യമില്ല. കാരണം ഐക്യമുണ്ടായാൽ തങ്ങളുടെ സ്വാധീന ശക്തി കുറഞ്ഞു പോകുമോ, തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വലിയ ആദർശങ്ങൾ എന്ന് പറയുന്ന സങ്കുചിതമായ പലതും നശിച്ചു പോകുന്നു എന്നൊക്കെ കരുതിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ബദൽ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഈ സന്ദർഭത്തിനനുസരിച്ച് ഉയർന്നു വരേണ്ട രാഷ്ട്രീയം ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണുള്ളത്. അപ്പൊ അങ്ങനെ സമയത്ത് ആനന്ദൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു മാർഗം, അത് പലപ്പോഴും ദൈവം ഒരു രാഷ്ട്രമീമാംസകനായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് ബുദ്ധന്റെ കാലത്ത് ബുദ്ധൻ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മധ്യമാർഗമാണ് ബുദ്ധൻ ഇക്കാലത്തും പറഞ്ഞത്. അങ്ങനെ മധ്യമാർഗം പറഞ്ഞ ആ ബുദ്ധന്റെ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഏകാധിപത്യത്തെക്കാൾ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വേണ്ടി നിലകൊണ്ട ബുദ്ധന്റെ നീതി, ആ നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ ആണോ പുതിയ കാലത്ത് കരണീയമായിട്ടുള്ളത്, അതോ നാം വർണ്ണാശ്രമ ധർമ്മങ്ങളിലേക്ക് ജാതി ധർമ്മങ്ങളിലേക്ക് തിരിച്ചുപോകുന്ന ഒരു വ്യവസ്ഥ, ഒരു നിയമസംഹിതയാണോ നമുക്ക് ഇന്ത്യക്ക് വേണ്ടത് എന്ന് ചിന്തിക്കാൻ ഈ കവിത ഇക്കാലത്തും പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് അതിന്റെ പരിമിതികളോടുകൂടി, മാതംഗിക്ക് കർത്തൃത്വം നൽകാത്ത അതിന്റെ പരിമിതികളോടുകൂടി തന്നെ എനിക്ക് തോന്നുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാവ്യം, ഈ നിയമം കടന്നുവരുന്ന മറ്റൊരു കാവ്യം കരുണയാണ്. കരുണ എന്ന് പറയുന്ന കാവ്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പല നിയമങ്ങളുടെയും ഒരു ഏറ്റുമുട്ടൽ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വരികൾ എന്ന് പറയുന്നത് വാസവദത്ത കരചരണങ്ങളിൽ അറ്റ് കിടക്കുന്ന സമയത്തുള്ള ഒരു പ്രയോഗമാണ്. അതിങ്ങനെയാണ്: നാമവും രൂപവും മറ്റ നിർദ്ധയമാം നിയമമേ ഭീമമയ്യോ നിന്റെ ദണ്ഡന പരിപാടികൾ. അപ്പോൾ നാമവും രൂപവും മറ്റ നിർദ്ധയമാം നിയമമേ ഭീമമയ്യോ നിന്റെ ദണ്ഡന പരിപാടികൾ. അപ്പൊ നിയമം ഒരു ദണ്ഡന പരിപാടിയായിട്ട് വരുന്ന സമയത്ത് അതിനെ
അത് ഒരു മനുഷ്യനെ ഒരു വാസവദത്ത എന്ന് പറയുന്ന ഗണികയെ ഏത് രീതിയിലാണ് അവസാനിപ്പിച്ചത് എന്നുള്ള കാര്യം ചിന്തിക്കാനായിട്ട് ഈ വരിയിൽ പ്രേരിപ്പിക്കുന്നു. അതേസമയം തന്നെ വാസവദത്തയ്ക്ക് അവളുടേതായിട്ടുള്ള ഒരു 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 നീതിബോധം ഉണ്ട്. ആ നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൾ ഉപഭോക്തനെ കൂടി അങ്ങോട്ട് ക്ഷണിക്കുന്നത്. പക്ഷെ അയാൾ അതിന് സമയമായില്ല സമയമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് ഈ ടി ശ്രീവത്സൻ, സി എസ് ബിജു തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ഈഡിപ്പസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞത്, ഇതാ വാസവദത്തയെ കാണുന്നത് അല്ലെങ്കിൽ കരുണയിലുള്ളത് കരുണയല്ല ക്രൗര്യമാണ് എന്നവർ വാദിച്ചത്. കാരണം അവർ പറയുന്ന കാര്യം ലക്കാനിയൻ മനോവിശ്ലേഷണം അനുസരിച്ചുകൊണ്ട് അവർ വാദിക്കുന്ന ഒരു കാര്യം, സ്റ്റേറ്റും മതവും ചേർന്ന് ഒരു സ്ത്രീക്ക് മേൽ നടപ്പിലാക്കിയിട്ടുള്ള കിരാതമായിട്ടുള്ള ഒരു നിയമ വ്യവസ്ഥയുടെ ഫലമാണ് നമുക്ക് വാസവദത്തയിൽ അവിടെ അവളുടെ അവസാനത്തിൽ കാണാൻ പറ്റുന്നു. ഒരു വാദം ഒരു ഉന്നയിക്കുന്നത് ഇതേ സംഭവം വെച്ചുകൊണ്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഈ നിയമം എന്ന് പറയുന്ന ഒന്ന് അത് ബലമാണോ? നിയമം എന്ന് പറയുന്നത് നമുക്കറിയാം നിയമം എന്ന് പറയുന്ന സാധനം ഏകപക്ഷീയമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവമല്ല. അതിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു നീതി സംഹിതയുണ്ട്. ആ നിയമം നടപ്പിലാക്കണമെങ്കിൽ നിയമം മാത്രം പോരാ, അത് സമ്പദ് ശാസ്ത്രത്തോടും തത്വശാസ്ത്രത്തോടും, നിയമം എന്ന് പറയുന്ന ഒരു സാധനം ഏകപക്ഷീയമായിട്ട് ഉണ്ടാകുകയല്ല, അത് സമ്പദ് ശാസ്ത്രത്തോട് ബന്ധപ്പെട്ടതാണ്, അത് തത്വചിന്തയോട് ബന്ധപ്പെട്ടതാണ്, അത് സന്മാർഗത്തോട് ബന്ധപ്പെട്ടതാണ്, എത്തിക്സിനോട് ബന്ധപ്പെട്ടതാണ്, അങ്ങനെ രാഷ്ട്രീയത്തോട് ബന്ധപ്പെട്ടതാണ്, അങ്ങനെ മറ്റനവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന ഒരു സാധനമാണ് നിയമം. അത് നമുക്കറിയാം പലപ്പോഴും ഈ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നിയമം നടപ്പിലാക്കിയിട്ടുള്ള ഭരണാധികാരികളെ കുറിച്ച് നമുക്ക് കേട്ടോ. പോൾ പോട്ട് എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹം തന്റെ രാഷ്ട്രീയ വിപ്ലവം നടപ്പിലാക്കുന്നതിന് വേണ്ടി അതിനെതിർന്ന ആളുകളെ കൊന്നത് ഏറ്റവും കുറഞ്ഞ ചെലവിലാണ്. അതായത് മരച്ചില്ലകൾ കൊണ്ട് തലയോട്ടി വളർത്തുന്ന രീതിയിലുള്ള, അതിനുവേണ്ടിയിട്ട് അദ്ദേഹം വെടിയുണ്ടകൾ പോലും ചെലവാക്കുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് പോൾ പോട്ടിന്റെ പ്രത്യേകത. അപ്പോ കംബോഡിയയിലെ ഏകാധിപതിയായിട്ടുള്ള പോൾ പോട്ട് ആളുകളെ കൊന്നത് അദ്ദേഹത്തിന്റെ അനുചര വൃന്ദം ഈ മരച്ചില്ല കൊണ്ട് തലയോട്ടി വളർത്തുന്ന രീതിയിൽ അടിച്ചുകൊണ്ടാണ്. മാത്രമല്ല ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലുണ്ടായിട്ടുള്ള വിചിത്രമായിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ച് ആളുകളെ മുകളിലേക്ക് അറിയുക, എന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടി വെടിവെച്ചു വന്നതിന്റെയൊക്കെ ഒരു അവിടുത്തെ ഹിറ്റ്ലറുടെ അനുയായികളായിട്ടുള്ള ഭാര്യയും ഭർത്താവും കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അവര് മുകളിലേക്ക് ഞാൻ ഇത്രയാളെ കൊന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള രസകരമായിട്ടുള്ള ഈ കൊലപാതകങ്ങളും നിയമം നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചിത്രം ലോകത്തിന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കരുണയുടെ നിയമം, കരുണയിലെ നിയമം എന്താണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അത് സമയമായില്ല സമയമായില്ല എന്നുള്ള, അതായത് ഈ നിയമം വരാൻ സമയമായിട്ടില്ല എന്നുള്ളതാണോ? ആ ഉപഭോക്തൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലാവുകയില്ലായിരുന്നു, കാരണം ഞാൻ കൊടുക്കുന്ന ഒരു ബുദ്ധന്റേതായിട്ടുള്ള നീതിയിലധിഷ്ഠിതമായിട്ടുള്ള പുതിയ ലോകത്തെക്കുറിച്ചുള്ള വിചാരങ്ങൾ, ശരീരത്തിനപ്പുറത്തുള്ള അനശ്വരമായിട്ടുള്ള ഒരു ഒരു ഒന്നിനെ കുറിച്ചുള്ള വിചാരങ്ങൾ നിനക്ക് അന്ന് മനസ്സിലാവുകയില്ലായിരുന്നു എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ ഇപ്പോഴും ചിലപ്പോൾ കവിത അവസാനിപ്പിക്കുന്നത് ഉപഭോക്തനോട് നമസ്കാരം പറഞ്ഞോളൂ, ഇനിയും ഇങ്ങനെയുള്ള ഉപദേശങ്ങളുമായിട്ട് വരണം, ലോകത്തിന് നിങ്ങളെപ്പോലുള്ള ആളുകളെ ആവശ്യമുണ്ട്, ലോകത്തെ ഈ പുതിയ ഉപദേശികളായിട്ടുള്ള ആളുകളെ ആവശ്യമുള്ളതെന്നുള്ളത് സത്യമാണ്, പ്രവാചകന്മാരായിട്ടുള്ള ആളുകൾക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള നിയമത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ഇത് നേരത്തെ പറഞ്ഞ പോലെ രണ്ടു രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. പുതിയൊരു നിയമം മരണത്തിന്റെ മുഹൂർത്തത്തിലാണ് ആർക്ക് ലഭിക്കുന്നത്. പുതിയ നീതിയെക്കുറിച്ചും ആ നീതിയുടെ അടിത്തറയുള്ള പുതിയൊരു ലോകജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യം മരണത്തിന്റെ വേളയിലാണ് ആർക്ക് ലഭിക്കുന്നത്. ഈ വാസവദത്തയ്ക്ക് ലഭിക്കുന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഏറ്റവും പ്രധാനമായിട്ടും നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് നമുക്ക് തോന്നുന്നത്, നമുക്കറിയാം നിയമം എന്ന് പറയുന്ന സാധനം, അത് കൊണ്ടുവരുന്ന ശിക്ഷാവിധികൾ, ഇതിനോട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഇടപെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഗ്വാണ്ടനാമോ ജയിലിലെ തടവുകാരെ അവിടെ പീഡിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ, അവരെ അമേരിക്ക തടവിലിട്ട നിയമങ്ങൾ എന്ന് പറയുന്ന സംഭവം പലപ്പോഴും വംശനീതിയുടെ നിയമങ്ങൾ ആയിരുന്നു എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ അവർ പങ്കുവെക്കുന്ന വെള്ളക്കാരുടേതായിട്ടുള്ള ഒരു സദാചാര സംഹിത,
അതിന് പുറത്തുള്ള ആളുകളെ ഭീകരന്മാരെന്ന് മുദ്രകുത്തിക്കൊണ്ട് പലരെയും ഗോണ്ടനാമ ജയിലിൽ ഇട്ടുകൊണ്ട് അവരെ പട്ടിയെ വിട്ട് കടിപ്പിക്കുന്നതിന്റെയും അവരെ ചാട്ടകറടിക്കുന്ന ഒരു സുന്ദരിയുടെയും ചിത്രങ്ങളൊക്കെ നിങ്ങൾ പത്രങ്ങളിൽ കണ്ടു കാണും. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് ഒരു ഒരു ശരീരം മാത്രമായിട്ടുള്ള ഒരു ആൾക്ക് മറ്റ് ഈ നിയമം പ്രയോഗിക്കുന്നതിനെതിരായിട്ട് ഈ വ്യക്തിക്ക് മറ്റൊന്നും തന്നെ തിരിച്ചു പ്രയോഗിക്കാനില്ല. അവിടെ ഉള്ളത് സ്വന്തം ശരീരത്തെ പട്ടിണിക്കിട്ടുകൊണ്ട് ഈ നിയമത്തോട് ഇവിടെ പ്രയോഗിക്കുന്ന ശിക്ഷാ നടപടികളോടും നിയമത്തോടും ഞങ്ങൾ വിയോജിക്കുന്നു എന്ന് പറയുകയാണെന്ന് തടവുകാർ ചെയ്തത്. 2005 ഇങ്ങനെ ധാരാളം തടവുകാർ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചു. അപ്പൊ അതിനെക്കുറിച്ച് അതിന്റെ എത്തിക്കലായിട്ടുള്ള വശങ്ങളെ കുറിച്ച് വലിയ ഡിബേറ്റ് നടന്നു. ആ ഡിബേറ്റ് നടന്ന സമയത്ത് പല ഡോക്ടർമാരും പറഞ്ഞത് ഇവരെ നിർബന്ധിച്ച് തീറ്റിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു, പക്ഷെ അവരതിന് വഴങ്ങിയില്ല. അത് അവരുടെ ഭാഗത്താണ് ന്യായമെന്നും തടവുകാരുടെ അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നും അവർക്ക് ചില പ്രിവിലേജുകൾ ഉണ്ടെന്നൊക്കെയുള്ള ചർച്ചകൾ ആ സമയത്ത് നടക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന ഒരു കാവ്യം വായിക്കുന്ന സമയത്ത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരേ സമയം അനുരഞ്ജനത്തിന്റേതായിട്ടുള്ള നിയമത്തോടുള്ള അനുരഞ്ജനവും നിയമത്തിൽ നിന്ന് പുറത്തെടുക്കാനുള്ള ശ്രമവും ആശാൻ കവിതയിൽ കാണാൻ പറ്റും. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന കാവ്യത്തിൽ ചുരുക്കി പറഞ്ഞാൽ സീത ചെയ്യുന്ന കാര്യം എന്താണെന്ന്, രാമൻ എന്ന് പറയുന്ന ഒരാൾ മുന്നോട്ട് വെക്കുന്ന കുലനീതി വംശനീതി അതുപോലെ തന്നെ സ്മൃതികളെ ആധാരമാക്കിക്കൊണ്ടുള്ള നീതി ഇതിനോട് താൻ എന്ത് ചെയ്യുന്നില്ല, പുറന്തള്ളപ്പെട്ട ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് താൻ ഈ നിയമത്തെ അനുസരിക്കുന്നില്ല. അതാണ് അവസാനം ഈ കവിതയുടെ അവസാനത്തിൽ അവർ ചെയ്തത്. അവരുടെ മഹർഷിയുടെ ഉപദേശപ്രകാരം രാജസന്നിധിയിലേക്ക് അവർ പോവുകയും എന്താണ് ചെയ്തത്, അവർ വളരെ പശ്ചാത്താപ വിമർശനായിരിക്കുന്ന തന്റെ ഭർത്താവിനെ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് അവർ അന്നിലയിൽ ലോകം വെടിഞ്ഞാൽ സതി എന്നാണ് ആ കാവ്യം അവസാനിപ്പിക്കുന്നത്. ചിന്താവിഷ്ടയായ സീതയുടെ അവസാനം ശ്രദ്ധിച്ചാൽ ഈ വെൽ ബാലൻസിങ് വീണ്ടും കാണാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്നിലയിൽ ലോകം വെടിഞ്ഞാൽ, ലോകം വെടിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. രാമന്റെ ഈ തന്റെ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ പുറന്തള്ളിയിട്ടുള്ള ആ നിയമത്തിനോട് താൻ ഒരു കാരണവശാലും യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ അതിനോട് വിയോജിച്ചുകൊണ്ട് തന്നെയാണ് ശരീരം വെടിഞ്ഞത്. പക്ഷെ അതേസമയം തന്നെ അവസാനത്തെ വാക്യം സതി എന്നാണെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സതി പതിവ്രത എന്നുള്ള പ്രയോഗം ഈ കാവ്യത്തിൽ പല ഒരു കടന്നു വരുന്നതായിട്ട് രാമോപലംബം എന്ന് പറയുന്ന ഒരു ഭാഗം ഈ ചിന്താവിഷ്ടയായ സീതയിലുള്ളതായിട്ട് അത് വായിച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെ അറിയാൻ പറ്റും. പക്ഷെ അങ്ങനെ വിമർശിക്കുമ്പോൾ പോലും കുറച്ച് കഴിയുന്ന സംഭവത്തിൽ ശ്ലോകം 163 ഭവാനിൽ ഞാൻ ദർശിച്ച കളങ്കരേഖ ക്ഷമിക്കണം എന്നുള്ള കാര്യവും സീത തന്നെ പറയുന്നത്, ക്ഷമിക്കുക, ഞാൻ കുറെ കളങ്കങ്ങൾ പറഞ്ഞു പക്ഷെ ക്ഷമിക്കണം എന്ന് പറയുന്നു. മറ്റൊന്ന് ഇവിടെ നീതിയെക്കുറിച്ച് സീത തന്നെ പറയുന്ന ചില പ്രശ്നങ്ങൾ ഈ കാവ്യത്തിലുണ്ട്. അതായത് അതിസങ്കടമാണ് നീതി, നീതി തൻ ഗതി കഷ്ടം പരതന്ത്ര മന്നവർ പതിനാട് കിടത്തി എന്നെ മൽ പ്രതിമാരാധകനാവതായി ഫലം. അപ്പൊ നീതി നടപ്പിലാക്കാൻ തന്നെ രാജാവിന് കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രയോഗം അതിനകത്ത് വരുന്നുണ്ട്. ജനസംസാരം കേട്ടുകൊണ്ട് പക്ഷേ അതേസമയം തന്നെ ജനാഭിലാഷത്തെ പൂർണ്ണമായിട്ടും പരിശോധിക്കാതെയാണ് എന്ത് ചെയ്തത് രാജാവ് ഈ തീരുമാനമെടുത്തതെന്നുള്ള കാര്യവും സീത പറയുന്നത്. ജനസംസാരം കുറച്ച് കേട്ടു, പക്ഷെ ജനങ്ങളുടെ ഇടയിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ചിന്താഗതികളും തന്നെ കുറിച്ച് വന്നിട്ടുണ്ട്, അത് പൂർണ്ണമായിട്ടും രാജാവ് പരിശോധിച്ചിട്ടില്ല എന്നുള്ള കാര്യവും സീത പറയുന്നുണ്ട്. അതേസമയം തന്നെ താൻ ഇനി വീണ്ടും തെളിവ് നൽകാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ജയിലിലെ തടവുകാരെ പോലെ തന്നെ, അത് വളരെ പിൽക്കാലത്ത് നടന്നൊരു സംഭവമാണ്, തന്റെ ശരീരത്തെ സീത അതിനോടുള്ള ഒരു ഒരു ആ നിയമം നടപ്പിലാക്കുന്നതിനെതിരായിട്ടുള്ള ഒരു ഒരു പ്രതികരണം അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു ഒരു എതിർ വിചാരം എന്ന് പറഞ്ഞാൽ ശരീരത്തെ ഉപേക്ഷിക്കുന്നതെന്ന് നമുക്ക് കാണേണ്ടി വരും. പക്ഷെ അതേസമയം തന്നെ ശ്ലോകം 69 നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ സ്മൃതിയും ശ്രുതിയും പോയാലും, ശ്രുതി ശ്രുതി എന്നിവ ആണ് എന്താണ് ഈ സ്മൃതി എന്നുള്ള കാര്യം, ശ്രുതി എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എന്താണ് ഈ പലതരം സ്മൃതികൾ, ആ സ്മൃതികളുടെ അടിസ്ഥാനത്തിലാണ് രാമരാജ്യം എന്ന് പറയുന്ന സംഭവം നിലനിന്നിരുന്നത്.
അത് ശംഭുവിനെ കഴിവേറ്റിയ ഒന്നാണെങ്കിൽ അത് മറ്റു പല ആളുകളെയും ആ രീതിയിൽ കീഴാളരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ജാതി നിയമങ്ങൾ അനുസരിക്കുന്ന ഒന്നാണ് സ്മൃതി. അതുപോലെ തന്നെ ശ്രുതികളും ആ രീതിയിൽ തന്നെ ഉള്ളവയാണ്. ആ ശ്രുതിയും സ്മൃതിയും പോയാലും സതിമാരുണ്ടെങ്കിൽ, സതി എന്താണ്? പതിവ്രത. അല്ലെങ്കിൽ ഭർത്താവിനെ പുറത്ത് നിയമങ്ങൾ ഭർത്താവിന് അനുകൂലയായി നിൽക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള അർത്ഥത്തിൽ സതി സമ്പ്രദായം എന്നുള്ള കാര്യം നിൽക്കട്ടെ. ഈ സതിമാരുണ്ടെങ്കിൽ ഭൂമി ധന്യമാണ് എന്ന് ആശാൻ എഴുതുന്നു. അപ്പോൾ ഈ വെൽ ബാലൻസിംഗ് എന്ന് ഞാൻ വളരെ മുമ്പേ പറഞ്ഞ കാര്യം, ഈ ചിന്താവിഷ്ടയായ ശീലം നമുക്കറിയാം. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന പല ആളുകളും, ഞങ്ങളുടെ അവിടെ ഒരു കുട്ടി ഗവേഷണത്തിന് വന്ന കുട്ടി പറഞ്ഞു ഈ സ്ത്രീ സ്വാതന്ത്ര്യം വല്ലാത്ത ആശാൻ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം എനിക്കൊന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ അങ്ങനെ ഒരു ഡിബേറ്റ് അല്ലല്ലോ പല കമ്മിറ്റികൾ എന്ന് പറയുന്നത് നമ്മള്. പക്ഷെ ഇനി എന്നെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, അദ്ദേഹം ഈ സ്വാതന്ത്ര്യം നളിനി ലീല എന്നീ രണ്ട് കാവ്യങ്ങൾ വെച്ചുകൊണ്ട് ചിലപ്പോൾ ആളുകൾ പറയാം അവരുടെ ഇച്ഛക്കനുസരിച്ച് നിയമങ്ങൾക്ക് ഭിന്നമായിട്ട് കാമനകൾക്കനുസരിച്ച് പോകുന്നതാണ്. സ്വാതന്ത്ര്യം എന്നുള്ള സംഭവത്തിനേക്കാളപ്പുറത്ത് നമുക്ക് ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സ് വെച്ചുകൊണ്ട് ആശാൻ കവിതയെ എത്രമാത്രം പഠിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഞാൻ തീർത്തും സംശയത്തിലോ കുഴക്കത്തിലോ പെട്ട ഒരാളാണ്. കാരണം ഈ പറയുന്ന പല ആളുകളും സ്വാതന്ത്ര്യത്തിന്റെ വല്ലാത്ത സമഗ്രതയോ സ്വാതന്ത്ര്യത്തിന്റെ അതോ പല പുസ്തകങ്ങളുടെ സ്ത്രീ പുരുഷ സമവാക്യങ്ങളുടെ കലാപം എന്നൊക്കെ പറയുമ്പോൾ സമയത്ത് അതിനകത്ത് പഴയ ഒരു നീതിബോധത്തിന് മാറ്റം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഫേമസ് ഡിസ്കോഴ്സൊക്കെ വെച്ചുകൊണ്ട് പഠിക്കുന്ന സമയത്ത് അതിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു തോന്നലാണ്, ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം, ഇവിടെ ശരി പാവയോ ഇവൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭർത്താവിന്റെ മുന്നിൽ അവൾ നിയമത്തോട് തന്റെ ശരീരം വെടിഞ്ഞുകൊണ്ട് അതിനോട് വളരെ ഫലവത്തായിട്ട് പ്രതികരിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അകമ്പന്റെ ഈ പുസ്തകങ്ങളിൽ കമ്മ്യൂൺ കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുള്ള ധാരാളം ഹോമോസാക്കർ എന്ന് പറയുന്ന പുസ്തകത്തിലും അദ്ദേഹം ഈ ജയിലുമായി ബന്ധപ്പെട്ട് നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അദ്ദേഹം പ്രശ്നവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ഈ നമ്മുടെ ചിന്താവിഷ്ടയായ സീത വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതും നിയമങ്ങളുടെ വലിയ കടന്നുവരവുണ്ട്. ഇനി അടുത്ത ഒരു സംഭവം നോക്കുകയാണ്, ദുരവസ്ഥ. ദുരവസ്ഥ എന്ന് പറയുന്ന ഒരു സംഭവം പാഠപുസ്തകമായിട്ട് ഒരിക്കലും വരികയില്ല. അത് വരാത്തതിന്റെ കാരണം നമുക്കറിയാം. 1921 മലബാർ കലാപത്തിൽ നിർത്തിക്കൊണ്ട് 1922 ആശാൻ എഴുതി, അതിന്റെ സെപ്റ്റംബറിൽ അതിന്റെ 100 വർഷം പിന്നിടുകയാണ്. അതിന്റെ കാരണം ഈ മലബാർ കലാപത്തെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന അനവധി തരത്തിലുള്ള ധാരണകളുണ്ട്. ആ ധാരണയിൽ പലതും പരസ്പര വിരുദ്ധമാണ്. അതിനെ കാർഷികരാഗമായിട്ടും സ്വാതന്ത്ര്യമായിട്ടും വർഗീയരകളെയായിട്ടും ഒക്കെ പറയുന്ന സമയത്ത് ഇത് ടെക്സ്റ്റ് ആക്കി കഴിഞ്ഞാൽ, കാരണം നമുക്കറിയാം അക്കാദമി ഒരിക്കലും ഈ ഒരു പ്രശ്നത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പാഠപുസ്തകം എന്തെങ്കിലും ആക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ കവിതയെ മുൻനിർത്തിക്കൊണ്ടാണ് ആശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് പറയുന്ന ഈ ഗണ്ഡകാവ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് മുണ്ടശ്ശേരി പറഞ്ഞത്. മുണ്ടശ്ശേരി പറഞ്ഞ രീതിയിലുള്ള വലിയ വിപ്ലവമൊന്നും ആ കാവ്യത്തിൽ ഇല്ല എന്നുള്ള കാര്യം പിൽക്കാലഘട്ടത്തിൽ കണ്ടെത്തിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ അതിനേക്കാൾ അവിടെ ഞാൻ പറയാൻ കാര്യം, അപ്പോ ആശാന കവിതയിൽ ഒന്നുമില്ലെങ്കിൽ പിന്നെ ആളെന്തിനാണ് സംസാരിക്കുന്നു ചോദിച്ചാൽ, അങ്ങനെയല്ല. പുതിയ വായനകൾക്ക് സാധ്യമായിട്ടുള്ള ഇടം ഒരുക്കുന്ന മലയാള കവികളിൽ ഏറ്റവും പ്രഗത്ഭൻ ആശാൻ തന്നെയാണ്. കാരണം അത് ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഉണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ടൊരു ചെറിയ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, 1917 റഷ്യയിലെ റവല്യൂഷൻ നടന്ന സമയത്ത് ആ റഷ്യയിലെ റവല്യൂഷൻ വളരെ ബോൾഷെവിക് വിപ്ലവം എന്ന് പറയുന്നത് വലിയ ഹിംസ അതിനകത്ത് അടങ്ങിയിരുന്ന വർഗ വിപ്ലവമാണ് നടന്നത്. പക്ഷെ അതിന്റെ ആ വർഗ വിപ്ലവത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അതിൽ ഉന്നിദ്രമായിട്ടുള്ള ഹിംസയുടെ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഹിംസയുടെ അംശങ്ങളെക്കുറിച്ച് അത് ഏത് രീതിയിൽ പിൽക്കാലത്ത് സമഗ്രാധിപത്യത്തിലേക്ക് നയിക്കപ്പെട്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഏതാണ്ട് 1989 സോവിയറ്റ് യൂണിയൻ തകർന്നു വീണപ്പോഴാണ് കേരളത്തിലെ പല ബുദ്ധിജീവികൾക്കും അതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനം ഉണ്ടായത്. 1956 ഹംഗറിയെ റഷ്യ അധിനിവേശിച്ചപ്പോൾ യൂറോപ്യൻ നാടുകളിൽ പല സ്ഥലങ്ങളിലും
ഇതിന്റെ സ്വഭാവത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇത് ഈ വർഗ വിപ്ലവം അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ചില ചിന്തകന്മാർക്ക് കൂടി ഒരു ധാരണ യൂറോപ്പിൽ സംഭവിച്ചു. എന്നാൽ ഇതിനെക്കുറിച്ച് വളരെ മുമ്പ് തന്നെ 1921 തന്നെ ജ്ഞാനത്തിന്റെ സാമൂഹ്യശാസ്ത്രം മുതലായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു റഷ്യയിൽ നിന്ന് 1917 ഇത് നടക്കുന്ന സമയം വിപ്ലവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുകയും അതിനുശേഷം 4 വർഷത്തിനുള്ളിൽ തന്നെ അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അവസാനം പാരീസിലേക്ക് താമസിച്ച ജോർജ് ഗുർവിച്ച് എന്ന് പറയുന്ന വ്യക്തി. ഈ ജോർജ് ഗുർവിച്ച് 4 വർഷത്തിനുള്ളിൽ തന്നെ ലെനിൻ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരത്തിൽ താനടക്കമുള്ള ആളുകൾ പങ്കാളികളായിക്കൊണ്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു വിപ്ലവത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ജോർജ് ഗുർവിച്ചിനെ കഴിഞ്ഞു. ജോർജ് ഗുർവിച്ചിൽ നിന്നാണ് ഹെൻറി ലെഫെബർ പിന്നീട് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പറഞ്ഞത്. എന്താണ് ലെഫെബർ പറഞ്ഞത്? റഷ്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ വർഗ വിപ്ലവം നടന്നെങ്കിൽ പോലും സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഭരണാധികാരികളും സാധാരണ ജനങ്ങളും പങ്കിടുന്ന സ്ഥലം എന്ന് പറയുന്ന പ്ലേസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ പ്ലേസുകൾ വിപ്ലവവൽക്കരിക്കപ്പെട്ടില്ല. പഴയ രീതിയിൽ തന്നെ സാറിസ്റ്റ് റഷ്യയിൽ നിന്ന അതേ രീതിയിൽ തന്നെ സ്ഥലങ്ങളും അധികാരങ്ങളും, സ്ഥലങ്ങളും സ്ഥലബദ്ധമായിട്ടുള്ള അധികാരങ്ങളും പഴയ രീതിയിൽ തന്നെ റഷ്യയിൽ നിലനിന്നു. കെട്ടിടങ്ങളുടെ ഘടന മാറ്റുവാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തയ്യാറായില്ല. നമുക്കറിയാം ഓരോ തരത്തിലുള്ള കെട്ടിടങ്ങൾക്കും അതിന്റേതായിട്ടുള്ള ഘടനകളുണ്ട്. ആ കെട്ടിടങ്ങൾ അധികാരവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. ക്ലാസ് മുറികളായിക്കൊള്ളട്ടെ, നമ്മുടെ ഇവിടെ ആളുകൾ ഇരിക്കുന്ന ഓരോ അധികാരികളും സർവകലാശാലയിൽ ഇരിക്കുന്ന ഇടങ്ങളായിക്കൊള്ളട്ടെ, ഇടങ്ങൾ നേർത്തു വരികയും മനുഷ്യർക്ക് ചെന്നുപറ്റാൻ പറ്റാത്ത വലിയ ദുർഗങ്ങളായിട്ട് മാറുന്നതിനെ കുറിച്ചുമാണ് ഫ്രാൻസ് കാഫ്ക തന്റെ കൃതികളില് എക്കാലത്തും ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉത്കണ്ഠപ്പെട്ടത്. അപ്പോ ഇവിടെ യഥാർത്ഥത്തിൽ ദുരവസ്ഥ എന്ന് പറയുന്ന സംഭവം ഒരു വിലക്ഷണ കാവ്യമാണോ എന്നാണ് ആശാൻ തന്നെ പറഞ്ഞത്. സത്യത്തിൽ നല്ല ലക്ഷണമൊത്ത ഒരു കാവ്യമായിട്ടാണ് ഞാൻ അതിനെ വായിക്കുന്നത്. കാരണം ദുരവസ്ഥ എങ്ങനെയാണ് ലക്ഷണമൊത്ത ഒരു കാവ്യമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ പുതിയ ലക്ഷണങ്ങൾ ഉത്പാദിപ്പിക്കാൻ തക്ക രീതിയിലുള്ള ഒരു കാവ്യമായിട്ട് ദുരവസ്ഥ മാറുന്നത്? നിയമലംഘനത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കവിത അരങ്ങേറുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ മലബാർ കലാപം എന്ന് പറയുന്ന 1921 നടന്ന ആ കലാപത്തെ മുന്നോട്ടിക്കൊണ്ട് പറയുകയാണെങ്കിൽ ഈ കലാപമാണ് കയോസ് എന്ന് പറയുന്ന ഒരു സംഭവം സൃഷ്ടിച്ചെടുക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ ഉന്നതമായിട്ടുള്ള സാമൂഹ്യ പദവിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട സാവിത്രി അന്തർജനം ചാത്തൻ പിള്ളയന്റെ ഈ ചാളയിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവിടെ നിന്നുള്ളൊരു കവിതയാണ് ഈ ദുരവസ്ഥ എന്ന് പറയുന്ന കവി. അത് യഥാർത്ഥത്തിൽ രണ്ട് കാര്യങ്ങളാണ് ദുരവസ്ഥ വിലക്ഷണമാണെന്നുള്ള കാര്യം ആശാൻ പറഞ്ഞത്. ആശാന്റെ ആമുഖത്തിലധികം പറഞ്ഞ കാര്യം ഒന്ന്, സമകാലികമായിട്ടുള്ള സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് കവിത എഴുതിയാൽ കവിക്ക് വലിയ പ്രയാസമാണ് അതിനകത്ത് ഇടപെടാനായിട്ടുള്ള സാഹചര്യം. പക്ഷെ നമുക്കൊന്നും അങ്ങനെ തോന്നുന്നില്ല. കാരണം സമകാലികമായിട്ടുള്ള പല സംഭവങ്ങളെ കുറിച്ച് ആണ് പലപ്പോഴും ഒരു ചെറിയ കവി എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും ഞാൻ എഴുതാറ് സ്കൂളിനെ കുറിച്ചും പഠിച്ച സ്കൂളിനെ കുറിച്ചും ഒക്കെ എഴുതുന്ന സമയത്ത്. പക്ഷെ ഇത് അന്നത്തെ ഒരു കാവ്യ രീതിക്കനുസരിച്ച്, അതായത് ആശാൻ ഇടപെട്ട കാലത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കണം. രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. കാരണം 1901 മുതൽ 1921 വരെയുള്ള കാലത്തിലാണ് കുമാരൻ ആശാന്റെ, അത് പ്രത്യേകിച്ച് 7 മുതൽ 23 വരെ എന്നും പറയും. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം നാരായണ ഗുരുവിനെ കണ്ട ആ ഘട്ടത്തിൽ എതിർ സുബ്രഹ്മണ്യ ശതകം എന്ന് പറയുന്ന കവിത ആദ്യമായിട്ട് എഴുതുന്നു. 19 വയസ്സിൽ 1901 കാലഘട്ടത്തിൽ എഴുതുന്നു. അവിടെ നിന്ന് മുതൽ 1901 മുതൽ 23 വരെയുള്ള അദ്ദേഹത്തിന്റെ 21 വർഷത്തെ കാവ്യ ജീവിതം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കൂടി ശ്രദ്ധ ഞാൻ എത്തിക്കുകയാണ്. കാരണം കേരളത്തിൽ ഉടലുകൾ ജാതി നിയമങ്ങൾക്ക് പുറത്തേക്ക് കടന്നുകൊണ്ട് എല്ലാ തരത്തിലും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ, അന്നുണ്ടായിരുന്ന നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ശ്രമിച്ച ഒരു കാലമാണത്. വൈകുണ്ഠസ്വാമി തുടങ്ങിവെച്ചിട്ടുള്ള ആ പ്രക്ഷോഭം അയ്യങ്കാളിയും നാരായണ ഗുരുവും അടക്കമുള്ള സഹോദരനയ്യപ്പൻ അടക്കമുള്ള ആളുകൾ ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ കേരളത്തിന്റെ ജാതി നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോരാട്ടങ്ങളുടെ രണ്ട് ദശകങ്ങളിലാണ് ആശാൻ ഈ കവിതകൾ എഴുതുന്നത്. ഈ കവിതകളിൽ പലപ്പോഴും ഉടൽ വിഷയമാകുന്നുണ്ടെങ്കിൽ പോലും വളരെ പൗരാണികമായിട്ടുള്ള ഒരു അത് പി കെ പരമേശ്വരപ്പെട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ്. വളരെ 10% മാത്രമാണ് അദ്ദേഹത്തിന്റെ കവിത
ഏതാണ്ട് ഇത്രയും അധികം പുറങ്ങളുള്ള നേരത്തെ പറയേണ്ട 900 പുറത്തിൽ താഴെ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ പുസ്തകം തന്നെ. അപ്പൊ അതിനകത്ത് ഒരു 10% താഴെ മാത്രമാണ് നേരിട്ട് സാമൂഹ്യ പ്രശ്നങ്ങളോട് ഇടപെടുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ അങ്ങനെ നേരിട്ട് സാമൂഹ്യ പ്രശ്നങ്ങളോട് ഇടപെട്ടാൽ മാത്രമേ കവിത സമകാലികമാവൂ എന്ന് അഭിപ്രായം എടുക്കില്ല. പഴയ കഥകളിൽ പുതിയ ഇപ്പൊ നളിനിയും ലീലയും വളരെ പഴയ കഥകളാണ്. ഒന്ന് പേർഷ്യൻ കഥയെ പിന്തുടരുന്ന ഒന്നാണ് ലീല, ലൈല മജ്നുവിനെ പിന്തുടരുന്ന ഒരു സംഭവമാണെന്ന് വേണമെങ്കിൽ പറയാം. നളിനിയാണെങ്കിൽ പഴയ നളിനി ദിവാകരന്മാരുടെ ഒരു സമാഗമത്തെ മുന്നിർത്തിക്കൊണ്ട് അതിന്റെ ഒരു പൌരാണിക ഇന്ത്യൻ മിത്തോളജിയും ഇന്ത്യൻ പുരാവൃത്തങ്ങളെയൊക്കെ മുന്നിർത്തിക്കൊണ്ടും പിന്തുടരുന്ന കവിതയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ മനസ്സിന്റെ നിയമങ്ങളെ പിന്തുടരുന്ന രണ്ട് നായികന്മാർ, അപ്പൊ ഡിസയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മനഃശാസ്ത്ര പഠനങ്ങളിലായിക്കോട്ടെ ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സിലായിക്കോട്ടെ ഡിസയർ എന്ന് പറയുന്ന ഒന്ന് കാമനയെ പിന്തുടരുകയാണ് യഥാർത്ഥത്തിൽ. അപ്പോ ലീലയായിക്കോട്ടെ ചെയ്യുന്നൊരു കാര്യം, കുലനീതി, അതുപോലെ തന്നെ പിതാവ് തന്നെ തനിക്ക് വിവാഹം കഴിച്ചു കൊടുത്ത അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കുറെ അതിൽ നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ തന്റെ മനസ്സിന്റെ നിയമങ്ങളെ അല്ലെങ്കിൽ കാമനാ നിയമങ്ങൾക്കനുസരിച്ച് മദനനെ അന്വേഷിച്ച് അത് കൊലപാതകം വരെ അതിനകത്ത് ഉണ്ട്. അവിടെ ഒരു നിയമപ്രശ്നമുണ്ട്. അത് ആശാൻ കവിതയെ വിമർശിച്ച ആളുകൾ, പ്രത്യേകിച്ച് വള്ളത്തോളും കുട്ടികൃഷ്ണന്മാരും ഒക്കെ പറഞ്ഞത് ലീല ഒരു കൊലപാതകിയാണ് എന്ന് പറയുകയുണ്ടായി. അപ്പൊ അത് ആ കൊലപാതകങ്ങൾ വരെ വയലൻസ് വരെ കടന്നു വരുന്ന രീതിയിൽ, ഇനിയിപ്പോ അത് മാത്രമല്ല അവളുടെ പിതാവും മാതാവും ഒക്കെ മരിച്ചതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ലീല ചെയ്യുന്ന കാര്യം യഥാർത്ഥത്തിൽ മനഃശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ലക്കാനടക്കമുള്ള മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആശാൻ കവിതയെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ തെലുവിസൻ കുത്താരി ഈഡിപ്പസ് ആന്റി ഈഡിപ്പസ് എന്ന് പറയുന്ന 1972 അവരുടെ പുസ്തകം പുറത്തിറക്കുകയുണ്ടായി. അപ്പോ സ്കിസോഫ്രീനിയയും അതേപോലെ മുതലാളിത്തവും എന്നുള്ള ആന്റി ഈഡിപ്പസ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അവര് അപ്പോ ഡിസയറിംഗ് മെഷീൻ ആണ് മനുഷ്യൻ എന്ന് പറയുകയുണ്ടായി. അപ്പൊ ആ ഡിസയറിംഗ് മെഷീൻ എന്ന് പറയുന്ന സംഭവം മുൻനിർത്തിക്കൊണ്ട് എപ്രകാരമാണ് സ്വന്തം കാമനകളാൽ ബാധിക്കപ്പെട്ടുകൊണ്ട് നടിനി വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടി അവളെ അന്ന് രാത്രി ഇറങ്ങിപ്പോകുന്നു, പൂർവ്വ ഒരു കാമുകനെ അന്വേഷിച്ചുകൊണ്ട് പോകുന്നു. അതേസമയം തന്നെ ലീല ചെയ്യുന്നൊരു കാര്യം, ലീല ഭർത്താവ് എന്റെ അത് ഹിംസയാണ് എന്ന് നിരൂപകന്മാർ പറയുന്നു, സ്വാഭാവിക മരണമാണെന്ന് മറ്റ് നിരൂപകന്മാരോട് പറയുന്നു. തർക്ക വിഷയമായിട്ടുള്ള സംഭവത്തിൽ അവള് അന്വേഷിച്ചു പോകുന്ന ഒരു ഘട്ടവുമുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്ന ഒരു കാര്യം, ഈ തങ്ങളുടെ സ്വത്വം എന്ന് പറയുന്ന ഒന്ന്, ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അപരത്വ തേടലാണ് എന്നുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള ദിലീപ് കുത്താരിയുടെ ഒരു വാക്യമുണ്ട്. അപ്പൊ അന്യത്തെ അന്വേഷിച്ചു പോവുകയാണ്. അന്യത്തെ തിരയുന്നതിലൂടെ യഥാർത്ഥത്തിൽ നളിനിയും ലീലയും തങ്ങളെ തന്നെ തിരയുകയാണ് എന്നുള്ളതാണ് സത്യം. ഇവിടെ യഥാർത്ഥത്തിൽ നളിനി കാമനാ നിയമങ്ങൾ അനുസരിക്കുന്നു, നളിനിയും ലീലയും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഒരു നിയമത്തിന്റെ പ്രവർത്തനം നമുക്ക് നളിനിയിലും ലീലയിലും കാണാൻ പറ്റും. ഇവിടെ യോഗിയുടെ ഒരു നിയമത്തെ കുറിച്ച് പറയുന്നുണ്ട്, എനിക്ക് അതിനെ സ്വീകരിക്കാൻ പറ്റാത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. നടിനി പറയുന്നൊരു കാര്യം, വിവാഹ നിശ്ചയം കേട്ട് രാത്രി സ്ഥലം വിട്ട് നടിനി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. അതുകൊണ്ട് യോഗിനി വേഷത്തിൽ 5 വർഷം താമസത്തിന് ശേഷം വീണ്ടും ദിവാകരനെ കണ്ടുകൊണ്ട് പറയുന്നു, ദിവാകരൻ നഷ്ടപ്പെട്ടാൽ തനിക്ക് മറ്റൊരു ജീവിതമില്ല, ഇത് പോകില്ല ഞാൻ എന്ന് പറയുന്ന നളിനിയുടെ ഒരു മനസ്സിന്റെ നിയമങ്ങളും ദിവാകരന്റെ യോഗിയുടെ നിയമങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ലീലയിൽ അതേസമയം തന്നെ ഇവിടെ പറഞ്ഞ പോലെ കുലനിയമങ്ങളും തരുണിമാരുടെ അസ്വതന്ത്രതയും, അത് ഒരു തരത്തിൽ നിയമമായിട്ട് തന്നെ നമുക്ക് പറയാവുന്ന അസ്വതന്ത്രത, അന്നത്തെ ഒരു സംവിധാനത്തിനകത്ത് സെറ്റപ്പിനനുസരിച്ച് അവൾക്ക് അസ്വതന്ത്രതയാണ്. ആ അസ്വതന്ത്രതയായിട്ടുള്ള ലീല അവൾ തന്റെ മനസ്സിന്റെ ഒരു നിയമങ്ങൾക്കനുസരിച്ച് കാമനയ്ക്കനുസരിച്ച് പോകുന്നതായിട്ട് കാണാം. തുടക്കത്തിൽ അവൾ ലീല വിവാഹത്തിന്റെ നിയമങ്ങളും കുലനിയമങ്ങളും അനുസരിക്കാൻ ശ്രമിച്ചു എന്ന് നമുക്ക് ഈ കവിതയിൽ കാണാൻ പറ്റും. അതേസമയം തന്നെ
മനസ്സ് അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നുള്ള കാര്യവും കവിതയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ ഈ പ്രവാഹത്തിനകത്തുള്ള അകത്തുള്ള പാറക്കെട്ടുകൾ പോലെ അലിയാതെ നിന്നു എന്നുള്ള കാര്യവും ഇപ്പൊ ലീലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കൂടെ ചർച്ച വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഈ ലീല എന്ന് പറയുന്ന കവിതയിൽ ഖണ്ഡകാവ്യത്തില് 35-ാം ശ്ലോകത്തിൽ മുൻനിർത്തിക്കൊണ്ട് വലിയൊരു ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ശ്രദ്ധയിൽ പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതില് ഇപ്പോ ഘടന പതി വികാസിച്ചെങ്കിലും പിടമൃഗ നേത്ര കൃപാർദ്രയാകിലും ഉടമകമലിയാതെ മേവിനാൾ തടശില പോലെ തരംഗലീലയിൽ. അപ്പോ ഇത് ഈ പതി അയാളുടെ വിവാഹബന്ധത്തിലെ അനുഷ്ഠിച്ച കർമ്മങ്ങളെല്ലാം പ്രതി വിവാഹത്തിലെ സംഭവങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ പോലും ഇടമൃഗം നേത്ര കൃപാർദ്രയൊക്കെ ആയി, പക്ഷെ എന്തുപറ്റി ഈ കുടം അകമലിയാതെ നിന്നു. അതുകൊണ്ട് തന്നെ ഈ വിവാഹം ലീലയുടെ ഒരു വിവാഹം അതിനെ തുടർന്നുള്ള ഒരു ഒരു അവരുടെ ഭർത്താവിന്റെ പ്രവൃത്തികളൊക്കെ മാരിറ്റൽ റേപ്പാണോ അല്ലയോ എന്നുള്ള രീതിയിൽ ചർച്ച ഇവിടെ ഫേസ്ബുക്കിലൊക്കെ കാണാൻ കഴിയുകയുണ്ടായി. യഥാർത്ഥത്തിൽ തനിക്ക് തന്നെ തന്റെ ചിന്ത വിപത്താകും എന്നുള്ളൊരു വേളയിലാണ് ലീലയുടെ ഭർത്താവ് മരിച്ചതായിട്ട് ഈ കവിതയിൽ രേഖപ്പെടുത്തുന്നത്. ഉദയപുരിയിലേക്ക് തിരിച്ചു വരുന്ന തന്റെ വർത്തകനായിട്ടുള്ള പിതാവിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ലീല എന്ന പിതാവും അതുപോലെ തന്നെ മാതാവും ഒക്കെ മരിച്ചതിന് ശേഷം മദനെ തേടുന്നു. അപ്പോഴും ലീലയുടെ തോഴിയായിട്ടുള്ള മാധവി പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്. അതായത് നീ സ്വൈരിണിയെ പോലെ ചരിക്കുകയാണോ എന്നുള്ള ഒരു വാക്യം നീ 47-ാം ശ്ലോകത്തിൽ മാധവി പറയുന്നുണ്ട്. ഈ മുറ മുക്തമതയെ മറന്നു നീ സ്വൈരിണി പോലെ ചരിക്കുകയോ. അപ്പൊ സ്വൈരിണികളാണ് തന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇറങ്ങി പുറപ്പെടുകയുള്ളൂ, അതിന്റെ ഇഷ്ടക്കാരനെ അന്വേഷിച്ചിട്ടുണ്ട്, അതുപോലെ നീ പ്രവർത്തിക്കുകയാണോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉടലിന്റെ സഞ്ചാരങ്ങൾ എപ്രകാരമാണ് നിയമത്തെ പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിയമങ്ങളെ മറികടക്കുകയോ ചെയ്യുന്നത് എന്നുള്ള കാര്യം നളിനിയിലും ലീലയിലും നമുക്ക് കാണാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം വിരമിക്കാൻ. കാരണം ദുരവസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യം വിലക്ഷണമാണോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ഈ ലെഫെബ്രയുടെ സിദ്ധാന്തവും പറയുകയുണ്ടായി, ഈ കെട്ടിടങ്ങൾ എന്തുകൊണ്ട് ജനാധിപത്യവൽക്കരിക്കപ്പെട്ടില്ല, അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ തകർന്നു വീണതെന്ന് ലെഫെബ്ര വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. അതുകൊണ്ട് നാം നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ കുറച്ചുകൂടി ജനാധിപത്യപരമായിട്ട് കെട്ടിടങ്ങളെ നിർമ്മിക്കുമ്പോൾ ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അത് വളരെ സന്ദിഗ്ധമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെയാണ് സർവകലാശാലകൾ ഇപ്പോൾ കടന്നുപോകുന്നതെന്നുള്ള കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വെച്ചുകൊണ്ട് ഈ പ്രിവിലേജ് നഷ്ടപ്പെട്ട ഒരു ഒരു ബ്രാഹ്മണ യുവതി അന്തർജനം ഒരു പ്രത്യേക അവസ്ഥയിൽ ചാത്തൻപുരയിന്റെ മാടത്തിൽ അഭയം തേടുകയും അവർ തമ്മിൽ ഒരു പുതിയ ഒരു അഭയാർത്ഥിയുടേതായിട്ടുള്ള ഒരു സ്റ്റാറ്റസാണ് ആർക്കുള്ളത്. കയോസ് അല്ലെങ്കിൽ നിയമ സംവിധാനം തകർന്നപ്പോൾ എന്തായിരുന്നു നിയമ സംവിധാനം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അതായത് പണ്ട് ഈ ഈഴവർ തൊട്ട് താഴേക്കിടയിലുള്ള ജാതിക്കാരായിരുന്ന ആളുകളാണ് മാപ്പിളമാരായിട്ട് മാറിയതെന്ന് കവി പറയുന്നുണ്ട്. ആ കവിതയിലെ മാപ്പിള ധ്വംസനത്തോട് മാപ്പിളമാരെ പരാമർശിക്കുന്നതിന് വേണ്ടി കവി ഉപയോഗിച്ച വാക്യങ്ങളോടെ എനിക്കും നിങ്ങളെപ്പോലെ പലരോടൊപ്പം വിയോജിപ്പുണ്ടാകാം. ആ പ്രശ്നത്തെ പല രീതിയിൽ തന്നെ ഇപ്പോഴും ആളുകൾ വായിക്കുന്നവരുണ്ട്. ആ ക്രൂര മുഹമ്മദർ ചിന്തിയ ഹൈന്ദവ ചോരയാൽ എന്നുള്ള വചനങ്ങളും അവരുടെ വേഷം ഭാഷ എന്നിവയെ എപ്രകാരമാണ് വെച്ചിട്ടുള്ളത്, അതൊക്കെ അതൊക്കെ തന്നെയാണ് ഈ വിലക്ഷണതയുടെ ഗുണം. കാരണം ഈ വിലക്ഷണത ഭാഷ എന്നിവ അവരുടെ ആ തീറ്റ ഭക്ഷണം വസ്ത്രം എന്നിവ ഒക്കെ വളരെ ശുഭ്രവസ്ത്രധാരികളും സാത്വികരുമായി ജീവിതത്തിൽ നാം കാണുന്ന പല ആളുകളും പലപ്പോഴും എത്രമാത്രം ഹിംസാലുക്കളാണ് എന്നുള്ള കാര്യം അവരുമായി നേരിട്ട് ഇടപെടുന്ന മനുഷ്യർക്ക് ബോധ്യപ്പെടുന്നതാണ്. അതിൽ പലതരത്തിലുള്ള പൌരോഹിത്യം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ അടങ്ങിയിട്ടുള്ള അത് ഏത് മതത്തിന്റെ പൌരോഹിത്യത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരായിക്കൊള്ളട്ടെ വളരെ കണിശമായും ക്രമികമായിട്ടും വസ്ത്രധാരണം നടത്തി വളരെ കൃത്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ശുഭ്രവസ്ത്രങ്ങളോ ഏതുതരം വസ്ത്രങ്ങളായിക്കൊള്ളട്ടെ അത് വീതമോ ശുഭ്രമോ അത് മറ്റു തരത്തിലുള്ള വസ്ത്രങ്ങളോ ആയിക്കൊള്ളട്ടെ എല്ലാ മതത്തിലുണ്ട് ഇവരുടെയൊക്കെ പീഡന കഥകളോ അവരുടെയൊക്കെ വലിയ വ്യക്തിജീവിതത്തിലെ അഴിമതി കഥകളോ പത്രങ്ങളിൽ മാത്രമല്ല നിത്യജീവിതത്തിൽ നാം കേൾക്കുന്നതാണ്.
അപ്പോൾ ഇവിടെ ഇവരുടെ വേഷം ഭാഷ എന്നിവ മലയാള ഭാഷയ്ക്ക് വളരെ മോശമായിട്ടും മറ്റു ആൾക്കാരുടെ പ്രയോഗത്തിലുള്ള യോജിപ്പോടുകൂടി തന്നെ പറയട്ടെ ഈ ഒരു കയോസ് അല്ലെങ്കിൽ ക്രമരാഹിത്യം ക്രമം ഉണ്ടായിരുന്നതോടെ എന്തായിരുന്നു ആ ക്രമം ആ ക്രമം ഈ ഈഴവരാധിക ആളുകൾ കണക്കിനും മറ്റുള്ള ആളുകളുമൊക്കെ വളരെ മൃഗതുല്യരായിട്ട് ജീവിക്കേണ്ടി വന്നിരുന്ന ഒരു നിയമ കാലാവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് ആ കാലാവസ്ഥ മറികടക്കുന്നത് മാപ്പിള കലാപം എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് അത് മാറുന്നത് അത് മാറുമ്പോൾ രണ്ട് ശരീരങ്ങൾ തമ്മിൽ ഒരു വളരെ നമുക്കറിയാം പ്രണയം മാത്രമല്ല മനുഷ്യബന്ധങ്ങളുടെ സാധ്യത എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കവിതയാണ് യഥാർത്ഥത്തിൽ ദുരവസ്ഥ ഒരു വളരെ വഹയാർത്ഥിയുടെ സ്റ്റാറ്റസാണ് ഈ സാവിത്രിക്കുള്ളത് അവരെ ചാത്തൻപുലയൻ ആ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്നു അവർ തമ്മിൽ ഒരു ശാരീരിക ബന്ധം അല്ലെങ്കിൽ ഒരു പ്രണയം ഉടലെടുക്കുന്നതിനപ്പുറത്ത് പ്രത്യേക സ്ഥല പരിസ്ഥിതിയിൽ രണ്ട് മനുഷ്യർ തമ്മിൽ ഉടലെടുക്കുന്ന ഒരു ബന്ധമായിട്ടാണ് ഒരു ദുരവസ്ഥയിലെ ബന്ധത്തെ നാം കാണേണ്ടത് ഈ സ്റ്റാറ്റസ് കോയെ തകർത്ത് കളഞ്ഞത് നിയമരാഹിത്യമാണ് അല്ലെങ്കിൽ മാപ്പിള കലാപമാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്യത്തിൽ അവസാനിപ്പിക്കുകയാണ് ആശാൻ കവിതയിൽ ആശാന്റെ കവിതയിൽ നിയമവും നിയമങ്ങളുടെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ധാരാളം വശങ്ങളുണ്ട് കാവ്യഭാഷയിലും പ്രയോഗങ്ങളിലും കൽപ്പനകളിലും ആശാൻ പഴയ നിയമങ്ങളെ പിന്തുടർന്നപ്പോൾ തന്നെ വ്യക്തി മനസ്സിനെ മുൻനിർത്തിക്കൊണ്ട് കവിത രചിക്കുന്നില്ല അത് കേരളത്തിലെ ആധുനീകരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയ ഈ നളിനി ലീല തുടങ്ങിയിട്ടുള്ള കാവ്യങ്ങളില് ആ സമയത്താണ് യഥാർത്ഥത്തിൽ ആശാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ജാതി മത സമുദായ ജാതി മത നിയമങ്ങളിൽ നിന്ന് മറികടന്നുകൊണ്ട് മനുഷ്യർ കേവല വ്യക്തികളായി തീരാൻ തുടങ്ങി ആ വ്യക്തിത്വ പൂർത്തി വ്യക്തികളെ കേവല വ്യക്തികളായിട്ട് മനുഷ്യർ തീരുന്ന പ്രക്രിയ അല്ലെ വ്യക്തികളായി തീരുന്ന പ്രക്രിയ കേരളത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു ആ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ടോ എന്നൊക്കെയുള്ളത് ഒരു ഒരു ചർച്ചാ വിഷയമാണ് പക്ഷെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നും നേരത്തെ പറഞ്ഞ ഈ ജാതി മത നിയമങ്ങൾ തന്നെ നമ്മുടെ ചിന്തയെ എപ്രകാരമാണ് വളരെയധികം പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്നതെന്നും പലപ്പോഴും കൂടുതൽ മികച്ച ജ്ഞാനോത്പാദനത്തിന് നമ്മൾ തടസ്സമുണ്ടാക്കുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ് എന്നും ഓർക്കേണ്ടതാണ് ദുരവസ്ഥ അതുകൊണ്ട് തന്നെ ഒരു വിലക്ഷണ കാവ്യം ആയിട്ട് കവി പറഞ്ഞെങ്കിൽ പോലും ശരീരത്തിന്റെ വലിയ ഒരു ഒരു ഭൗതികതയുടെ പ്രവർത്തനമല്ല അപ്പോ ഭക്തിനൊക്കെ പറയുന്ന ഗ്രോട്ടസ്ക്രിയാലിറ്റിയെ കുറിച്ചുള്ള വലിയ സിദ്ധാന്തങ്ങളുണ്ട് അതായത് തലയുടെ പ്രവർത്തനം മാത്രമല്ല എല്ലാ സമയത്തും നടക്കുക വിശപ്പ് വയറ് അതുപോലെ തന്നെ ശരീരത്തിൽ തലയ്ക്ക് താഴെയുള്ള നവദ്വാരങ്ങൾ എന്നിവയൊക്കെ തലയോളം തന്നെ പ്രസക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രാഹ്മണ ജ്ഞാന വ്യവസ്ഥയും അത് സൃഷ്ടിച്ച സ്ഥലസങ്കല്പവും മാപ്പിള കലാപത്തിലൂടെ ഒരു പ്രത്യേക സമയത്തെങ്കിലും തകർന്നു വീണപ്പോൾ അത് ഈ സ്ഥലത്തിന്റെ തകർച്ചയായിട്ട് മാറുകയും സ്ഥലവും അധികാരവും തമ്മിലുള്ള ബന്ധം അത് സാവിത്രിയുടെ പറച്ചിലുകളിൽ നിങ്ങൾക്കറിയാം എത്രമാത്രം പരിചാരകർ എത്രമാത്രം നല്ല അവസ്ഥയിലാണ് താൻ കഴിഞ്ഞിരുന്നത് എന്നുള്ള കാര്യം അവിടെ നിന്ന് മാറിയിട്ട് ഇനി തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് തിരിച്ചു ചെന്നാൽ താൻ സ്വീകരിക്കപ്പെടില്ല എന്നുള്ള കാര്യം ഇത് തന്നെയാണ് തന്റെ ഗതി എന്നുള്ള കാര്യവും സാവിത്രി പറയുന്നുണ്ട് ഇനി ഈഴവർ തൊട്ടുള്ള മറ്റുള്ള ആളുകളും തന്നെ സ്വീകരിക്കില്ല പുലയച്ചാളയിൽ കഴിഞ്ഞു എന്നറിഞ്ഞാൽ അതുകൊണ്ട് ഇത് മുണ്ടശ്ശേരി പറഞ്ഞ വിപ്ലവത്തിലല്ല ആ വിപ്ലവത്തിന്റേതായിട്ടുള്ള അംശങ്ങളും ഈ കവിതയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേക സ്ഥല സാഹചര്യങ്ങളിൽ മനുഷ്യർ ഈ നിയമത്തിന്റെ ഒരു നിയമരാഹിത്യത്തിന്റേതായിട്ടുള്ള നിയമം മാറുന്ന സമയത്ത് മനുഷ്യരുടെ ജീവിതത്തിനിടയിൽ പുതിയ സാധ്യതകൾ ജീവിതത്തിന്റെ സാധ്യതകൾ ഉടലെടുക്കുന്നതിനെ കുറിച്ചാണ് ദുരവസ്ഥ നമ്മോട് സംസാരിക്കുന്നത് ആശാൻ കവിതയിൽ ഇത് ഈ ഖണ്ഡകാവ്യം കൂടാതെ വീണ്ടും കൂടുതൽ പഠന സാധ്യതയുള്ള മേഖല ചെറുകവിതകളുടേതാണ് നമുക്കറിയാം മൂന്ന് സമാഹാരങ്ങൾ ആശാന്റേതായിട്ടുണ്ട് അതിൽ ബാലകവിതകളുള്ള പുഷ്പവാടി എന്ന് പറയുന്ന സമാഹാരം കൂടാതെ വനമാലയും മണിമാലയും എന്ന് പറയുന്ന രണ്ട് സമാഹാരങ്ങളുണ്ട് വനമാലയിൽ ധാരാളം അപൂർണ കവിതകളാണുള്ളത് അദ്ദേഹം എഴുതി പൂർത്തിയാക്കാത്ത കവിതകളാണുള്ളത് അദ്ദേഹം ധാരാളം കാവ്യരൂപങ്ങളെ തന്നെ ഉപയോഗിച്ചു അവിടെയും നിയമങ്ങൾ നമുക്കറിയാം വിലാപകാവ്യം പോലുള്ള അന്നത്തെ എഴുത്ത് രീതികൾ അദ്ദേഹം ഉപയോഗിച്ചു ധാരാളം അമ്മാനപ്പാട്ടുകളും അതുപോലെ തന്നെ വിലാപ കവിതകളും ഒക്കെ പലതരം കവിതയ്ക്ക് അന്ന് എഴുതാൻ കവിത എഴുതാൻ അന്ന് ഉണ്ടായിരുന്ന പല രീതികളും അദ്ദേഹം ഉപയോഗിച്ചു പക്ഷെ അതിനകത്തുനിന്ന് ആ നിയമവ്യവസ്ഥയെ പിന്തുടരുന്നതോടൊപ്പം തന്നെ അതിൽ നിന്ന് മറികടക്കാൻ ശ്രമിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജാതി മതബദ്ധമായിട്ടുള്ള ഒരു നിയമ വ്യവസ്ഥയിൽ നിന്ന്
സ്നേഹ സമുദായം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കുറച്ചെങ്കിലും നടന്നു കയറാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആശാന്റെ ഈ കവിതയിലെ ഈ ഒരു ഒരു ഗൗ അല്ലെങ്കിൽ അതിന്റെ മൂല്യം നിലനിൽക്കുന്നത് എന്ന് തോന്നുന്നു. ഇത് അല്ലാതെയും ധാരാളം പഠന സാധ്യതകൾ ആശാനുണ്ട്. തൽക്കാലം ഈ ഒരു കാര്യം മാത്രം വെച്ചുകൊണ്ട് ആണ് ഞാനിത് പറയാൻ ശ്രമിച്ചത്. നിയമം എന്ന് പറയുന്ന ഒരു സംഭവം എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം ഇനി ഇത് തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കണം. മറ്റ് ചർച്ചകളോ സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുടരാവുന്നതാണ്. വളരെ സുഖവും വളരെ സൂക്ഷ്മവും ആയ ഒരു ആർഗ്യുമെന്റ്സ് ആണ് മാഷ് ശിവദാസ് മാഷ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും അത് ഒരുപാട് ചോദ്യങ്ങൾ സംശയങ്ങൾ പുനർവായനകൾക്കൊക്കെ നമ്മളെ നിർബന്ധിക്കുന്ന ഒന്നാണ്. ആ നിലയ്ക്ക് നിങ്ങളിൽ നിന്ന് ഒരു ചർച്ച ആവശ്യപ്പെടുന്നുണ്ട്, ഉണ്ടെങ്കിൽ നല്ലതാണ്. വളരെ കുറച്ച് സമയത്തിനകത്ത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ വെച്ചേ പോകാൻ പറ്റുള്ളൂ, സമയം ഒന്നായല്ലോ. അതുകൊണ്ടുകൂടിയാണ്. മാത്രമല്ല അത് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ നമ്മൾ അല്പം താമസിച്ചതുകൊണ്ടുള്ളൊരു പ്രശ്നം കൂടിയാണ്. അപ്പൊ അക്കാര്യത്തിൽ വരുന്നെങ്കിൽ വളരെ സന്തോഷം. ഞാൻ എന്തായാലും എന്റെ ഒരു ചോദ്യം നേരത്തെ ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ നിങ്ങളാരും ചോദിക്കാതെ പോയാൽ ഒരു അപകടമാണ്. അല്ല, എന്റെ ആർഗ്യുമെന്റ്സിനോട് ഞാനിപ്പോൾ സംസാരിക്കാനുള്ള സമയമില്ല. മറിച്ച് കുമാരനാശാന്റെ കവിതകളെ കുറിച്ച് രണ്ട് പക്ഷം വരികയും അതിലൊരു പക്ഷം അദ്ദേഹത്തോട് അനുകൂലവും മറ്റൊരു പക്ഷത്തെ അല്പം അതിനോടുള്ള വിയോജിപ്പ് ഉണ്ടെന്നുള്ള നിലയ്ക്കുള്ളൊരു വാദമുണ്ട്. അതൊക്കെ നമ്മൾ ആ രീതിയിലൊക്കെ സ്വീകാര്യമാണ്. എനിക്കതില് ഒന്ന് രണ്ട് സംശയം വന്നത്, പ്രത്യേകിച്ചും കുട്ടിഷ്ണമാരാരുടെ ഒരു അദ്ദേഹം ആശാനെ കണ്ടത് എനിക്ക് തോന്നുന്നത് എതിർപക്ഷത്തു നിന്നല്ല എന്നാണ് ഒരു വായനയിൽ തോന്നിയിട്ടുള്ളത് ഇപ്പോൾ. പക്ഷെ അദ്ദേഹം ഈ നേരിട്ട് ആൾക്കാരെ അങ്ങനെ പുകഴ്ത്തി പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഒരു വലിയ വാക്കുകളിൽ ഉപയോഗിക്കുന്ന രീതിയില്ല. പലപ്പോഴും നമ്മുടെ മുണ്ടശ്ശേരിയെ പോലെയോ ഒന്നുമുള്ള രീതിയല്ല അദ്ദേഹം. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ തടശ്ശില പോലെ തരംഗലീലയിൽ അതേപോലെ തന്നെ ഒരു 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 പ്രഭാതത്തിൽ മരണത്തിലേക്ക് വീഴുന്ന ഭർത്താവ്, ഇത്തരത്തിലൊക്കെയുള്ള ചില ചെറിയ കാര്യം, ചിലതല്ല അത് വളരെ, അതിൽ നിന്നാണ് അദ്ദേഹം ആശാന്റെ ലീലയിലേക്ക് ഒരു ഒരു പുതിയൊരു പാഠം എന്ന് വേണമെങ്കിൽ പറയാം. ആ പാഠത്തോട് നമുക്ക് വിയോജിക്കാം. അദ്ദേഹത്തിന്റെ വാദം ലളിതമാണ്. ഒന്ന്, തടശ്ശില പോലെ തരംഗലീല, ഒരിക്കൽ പോലും ലീല തന്റെ ഭർത്താവിനോട് സ്നേഹിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്, പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം. പലപ്പോഴും പറ്റാതെ പോകുന്നതാണ്. അതൊരു സത്യമാണ്, ഒരു സത്യമാണ്, പറ്റുന്നില്ല എന്നുള്ളത്. അങ്ങനെയെങ്കിലും പറയാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് കാര്യമാണ്. പറ്റി അല്ലാതെയാണെങ്കിലോ തിരിച്ചല്ലേ കാര്യം. അപ്പൊ അതുകൊണ്ട് അത് പറ്റാതെ പോകുന്നു. അതൊന്ന്, ഒരു ഘട്ടത്തിൽ ഇയാള് പല കാരണങ്ങൾ പല രീതിയിലും ഈ ലീലയെ സന്തോഷിപ്പിക്കുവാനുമായി അദ്ദേഹം പല തരത്തിലുള്ള രീതിയിലും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അത് നല്ലതായി വരുന്നുമുണ്ട്. പക്ഷെ അത് ലീലയ്ക്ക് എപ്പോഴും ഇയാളെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അതവിടെ നിൽക്കുന്നു. അപ്പോഴാണ് ഈ തടശ്ശില പോലെ തരംഗലീല അടിച്ചടിച്ചിട്ട് നിൽക്കുകയാണല്ലോ വന്ന്. ഒരിക്കൽ പോലും അത് ഒരു ഒരു അലിവില്ലാതെ നിൽക്കുകയാണ്. അത് ലീല അറിഞ്ഞുകൊണ്ടല്ല. രണ്ടാമത് ഉള്ളത് ഇയാളുടെ മരണമാണ്. ഈ മരണം ഒരു ഒരു വിഷയമായി മാറുകയും ആ മരണത്തെ വള്ളത്തോട് ഈ ലീലയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുമാരനാശാൻ മൂന്നോ നാലോ മരണങ്ങൾ തന്നെ ഉണ്ടായ മൂന്നാല് പേരെ അങ്ങ് കൊന്നുകളഞ്ഞു എന്നുള്ളൊരു ഒരു 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 അഭിപ്രായം, വാദമൊന്നും പറയുന്നില്ല, ഒരു അഭിപ്രായം പറയുന്നുണ്ട്. രക്ഷപ്പെടുത്താൻ വേണ്ടി, ലീലയെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അതിൽ നിന്ന് രക്ഷപ്പെട്ട് മദറിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഇയാൾ അദ്ദേഹം മൂന്ന് പേരെങ്കിലും കൊന്നുകളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു ഒരു വല്ല ഒരു സുഖമുള്ളൊരു വാക്കല്ല, ചുമ്മാ കൊന്നുകളയാന്നൊക്കെ പറയുന്നു. അത് പ്രത്യേകിച്ച് കുമാരനാശാനെ പോലെയുണ്ട്. അവിടെ നിന്നാണ് മാരാരുടെ ഒരു വാദം വരുന്നത്.
അപ്പൊ അത് അങ്ങനെ അല്ലാതാകണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത. ഇത് ഒരു 10-30 പേരിച്ചോളം അദ്ദേഹം ആർഗ്യുമെന്റ് മാത്രം ഞാൻ പറയാം. രണ്ട് രീതിയിൽ മരണം ഉണ്ടാകാം. ഒന്ന്, നിരന്തരമായി തടശ്ശൽ പോലെ തരംഗ രീതി എന്ന് പറയുമ്പോൾ നിരന്തരമായി നിങ്ങൾ നമ്മളൊരാളെ അവഗണിക്കുന്നതിലൂടെ, പൂർണ്ണമായി അവഗണിക്കുന്നതിലൂടെ, വളരെ ക്രൂരമായിട്ട് ആണെന്ന് അയാൾക്ക് തോന്നുന്ന, പക്ഷെ ഇവരങ്ങനെ ആകണമെന്നില്ല, പക്ഷെ അയാൾ പൂർണ്ണമായി അവഗണിക്കുന്നതിലൂടെ, ശബ്ദത്തിലൂടെയോ എല്ലാ തരത്തിലുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളും അയാൾക്കെതിരായി നിന്നുകൊണ്ട് ഒരു വീട്ടിൽ ജീവിക്കുന്ന ഒരാള് മരണത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള നേരിട്ടല്ല മാരാർ പറയുന്നത്, പക്ഷെ അതിന്റെ ഒരു സാധ്യതയാണ്. അല്ലെങ്കിൽ ലീല ചെയ്യുന്ന ഒരു നുണയെന്ന് ഇഷ്ടമില്ലാത്തവന്റെ കൂടെ ജീവിക്കേണ്ടി വരുന്നു, സഹിക്കേണ്ടി എന്നാണ് പറയേണ്ടതെന്ന് തോന്നുന്നുണ്ട് മരാറിന്റെ വാക്കിന്. അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കേണ്ടി വരുന്നതിന്റെ, ജീവിക്കേണ്ടി വരാൻ ജീവിക്കാൻ തയ്യാറാവാത്ത ആളാണ് ലീല. എന്ന് വെച്ചാൽ ലീലയുടെ ഒരു സ്ത്രീണതയുടെ നമ്മൾ പറയുന്ന അതിന്റെ ഒരു ശക്തി വരുന്നത് ഓരോ ഘട്ടത്തിലാണ്. നളിനിയെ പോലെ പെട്ടെന്നല്ല, അത് കുറച്ച് സമയമെടുക്കും. പക്ഷേ അതുകൊണ്ടാണ് രണ്ടുപേരും രണ്ടായിട്ടാണ് കാണുന്നത്. ശരിക്കും ഇത് കുറച്ച് മുന്നേ നിന്ന ആളായതുകൊണ്ട് ഇത് കുറച്ച് താഴ്ത്തു വരട്ടെ എന്നുള്ള നിലയ്ക്കാണ് ലീലയെ കാണുന്നത്. ലീല ഇത് വരാൻ സമയമെടുത്തതാണ്. ആ നിലയ്ക്ക് ഒരു മരണം സംഭവിച്ചാൽ അത് ലീല പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാന്ന്. കാരണം അതിനേക്കാളും വലിയ ശിക്ഷ എന്ന് പറയുന്നത് തനിക്കിഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ഇഷ്ടമുണ്ടെന്നുള്ള മട്ടിൽ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതിലൂടെ ഒരിക്കൽ പോലും ലീല അയാളെ സ്നേഹഭാഷകനാണല്ലോ ആശാൻ. അപ്പൊ അത് ആ സ്നേഹത്തെ, ആ ഒരർത്ഥത്തിൽ ആ സ്നേഹം നിലനിൽക്കുന്നില്ല എന്നതുകൊണ്ടുകൂടിയാണ്. ഞാനത് വാക്കുകൾ വളരെ കുറച്ച് പറയുകയാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആശാൻ. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ എടുക്കണം, അത് കൃത്യമാണ്. അപ്പൊ ഈ ഈ ഒരു രണ്ട് വാദങ്ങളാണ് അതിൽ പെട്ടെന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ലീലയുടെ പക്ഷത്ത് അത് ശരിയായിട്ടാണ് മരാർ പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മരിക്കുന്ന സമയത്ത് ലീല പറയുന്നുണ്ട് ഈ ഓരോന്നോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുക്കുന്നത്. ഈ ഹോം ഷെർലോക്ക് ഹോംസിന്റെ ഒരു രീതി പോലെയാണ് വരുന്നത്. അവസാനമൊക്കെ വരുമ്പോൾ ലീല തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അയാളെ കൊന്നിട്ടില്ല, എന്തിനാണ് എപ്പോഴും ഞാൻ കൊന്നിട്ടില്ല എന്ന് പറയുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കൊന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കൊന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് ആരോട് പറയാനാണ്? ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള അതിൽ നിന്ന് എടുത്തെടുത്ത് വന്നിട്ട് ലീലയെ അനുഗമിക്കുകയാണ് കുട്ടീഷ്ണമാരുടെ വാദമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ ഇങ്ങനെയല്ല പറയേണ്ടത്, വളരെ വിശദമായി പറയേണ്ടതാണ്, ഞാൻ ചുരുക്കിയതാണ്. മറ്റൊന്ന്, ഈ സാറ് പറഞ്ഞതുപോലെ സഞ്ചാരിണി ഒരു പ്രയോഗം, ആ സ്വൈരിണി എന്നുള്ള വാക്ക് ശരിയാണ്. പക്ഷെ അത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അത് ശരിയാണ്. ഇവരുടെ ഒരു ഓൾട്ടർ ഈഗോയാണ് ശരിക്കും പറഞ്ഞാൽ തോഴി എന്ന് പറയുന്നപ്പോൾ. അത് നളിനിയുടെ പക്ഷത്തും ഒരു ഒരു തോഴി വന്നില്ലെങ്കിലും ഒരാളുണ്ട്. പക്ഷെ ഇത് കൃത്യമായ ഒരു തോഴി തന്നെയാണ്. തോഴിയാണ് മുഴുവൻ കാര്യം. മാധവിയാണല്ലോ, മാധവിയിലാണ് തുടക്കം തന്നെ ലീലയുടെ. മാധവിയിൽ നിന്നാണ് പാർപ്പകീശ ആ ഒരു പ്രയോഗം വരുന്നത്. സാർ പറഞ്ഞത് അതുകൊണ്ടാണ് ശ്രദ്ധിച്ചത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ പക്ഷേ ഈ സ്വൈരിണി ഒരുപക്ഷെ ഇന്നത്തെ ഒരു കാലത്ത്, വർത്തമാനകാലത്ത് സ്വൈരിണി എന്നുള്ള വാക്ക് ഗുണപരമായിട്ടാണ് ഞാൻ കാണുന്നത്. സ്വൈരിണി എന്നുള്ളത് അവരിഷ്ടം പോലെ പോകുന്നു, ഇഷ്ടം പോലെ യാത്ര ചെയ്യുന്നു, തോന്നുമ്പോൾ വരുന്നു, തോന്നുമ്പോൾ പോകുന്നു എന്നുള്ളതൊരു മോശമായ കാര്യമല്ല. ഇന്ന് നമ്മൾ അതിനെ അവരുടെ ഒരു സ്വാതന്ത്ര്യമായിട്ടാണ് കാണുന്നത്. അന്നത്തെ കാലത്ത് ഒരുപക്ഷെ അത് മറ്റൊരു തരത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് സ്വൈരിണിയെ അനുകൂലിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആ ഒരു വാക്കിന്. ക്ഷമിക്കണം, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ നമുക്ക് എത്രയും വേഗം ഇതിന്റെ ഒരു ഭാഗത്തിലേക്ക് കടക്കണം. സാറിന് യാത്ര ഉള്ളതാണ്. എങ്ങനെയാണ്? ഒരു മിനിറ്റ് തന്നെ.